സംവിധായകനും ഛായാഗ്രാഹകനുമായ സാനു ജോൺ വർഗീസ് ആണ് ദ ക്യൂവിനൊപ്പം. സാനു, സ്വാഗതം. താങ്ക് യു. കോവിഡുണ്ടാക്കിയ വലിയ പ്രതിബന്ധമൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം തിയേറ്ററിന്റെ കാര്യത്തിൽ സെക്കൻഡ് ഷോ തിരിച്ചു വരുന്നു, തിയേറ്റർ വീണ്ടും സജീവമാകുന്ന ഘട്ടത്തിലാണ് ആർക്കറിയാം എന്ന് പറയുന്ന സിനിമ വരുന്നത്. ഉറപ്പായും കോവിഡിന്റെ തുടക്കത്തിൽ മുതൽ ഈ ആർക്കറിയാം എന്ന് പോലുള്ള ഒരു ക്വസ്റ്റ്യൻസ്, ഒരു ഡിലേമ ഈ ആളുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. ലോകത്തിന്റെ കാര്യത്തിൽ, സിനിമയുടെ കാര്യത്തിൽ, ജോലിയുടെ കാര്യത്തിലൊക്കെ. ഇത് ഒരു കോവിഡ് ഘട്ടത്തിലുള്ള ആലോചനയായിരുന്നോ, അതോ നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സിനിമ ഈ സമയത്ത് ചെയ്തു എന്നുള്ളതാണ്? ഈ സിനിമ നേരത്തെ പ്ലാൻ ചെയ്തതല്ല. ആക്ച്വലി ഞാൻ വേറൊരു സ്ക്രീൻ പ്ലേ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു ജനുവരി തൊട്ട് ഈ മാലിക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി പണിയൊക്കെ നിർത്തിയിട്ട് ഒരു സ്ക്രീൻ പ്ലേ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കോവിഡ് വന്നപ്പോൾ പിന്നെ അത് കോവിഡിൻ്റെ റിയാലിറ്റിയിൽ മുമ്പോട്ട് ചെയ്യാൻ മേലാത്ത ഒരു സിനിമയാണ്. അതിനകത്ത് ആൾക്കൂട്ടവും ഒക്കെ ഉള്ള സിനിമയാണ്. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഞാൻ കടന്നുപോയ കുറേ സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട്, അപ്പോൾ ഈ ഇതിൻ്റെ പ്രൊഡ്യൂസർ സന്തോഷ് ഒരു 5 വർഷമായിട്ട് ഒരു പടം ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. പുള്ളി എൻ്റെ സ്കൂളിലെ ക്ലാസ്മേറ്റ് ആണ്, ഞങ്ങൾ അപ്പുറത്തെ നമ്പറാണ്. അപ്പം എഴുതാതെ സിനിമ ചെയ്യാനായിട്ടുള്ള ധൈര്യമില്ല, കാരണം എഴുതുമ്പോഴാണല്ലോ നമ്മൾ ക്യാരക്ടേഴ്സിനെ അറിയുന്നതും ആ ഒരു ട്രാവൽ നടക്കുന്നതും. അപ്പോൾ പക്ഷേ എഴുത്ത് നടക്കുന്നില്ല. അങ്ങനെ കുറേ വർഷങ്ങളത് എൻ്റെ അലസതയും അങ്ങനെയുള്ള സംഭവങ്ങളും ഉണ്ടായി. ഇപ്പം ഇത് അവസാനം പിന്നെ ഇതൊരു സംഭവം ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഹ്യൂമിലേഷനോടുള്ള പേടി കൊണ്ട് ഇതൊരു കാര്യമായിട്ട് വർക്ക് ചെയ്ത് ഒരു പടം ഉണ്ടാകാറുണ്ടായത്. അത് അധിക കാലഘട്ടമൊന്നും നമ്മളതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുമില്ല. ഒരു 3 മാസം കൊണ്ട് ഒരു കഥയുണ്ടായി, ഒരു 8 ദിവസം കൊണ്ട് സ്ക്രീൻ പ്ലേ ഉണ്ടായി, അടുത്ത ഒരു മാസം പ്രെപ്പ് കഴിഞ്ഞ് ഷൂട്ട് തുടങ്ങി. ഒരു ഫ്ലോയിൽ ആ പടം പോകാനുണ്ടായത്. ഏതാണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്തെ കാലഘട്ടത്തിലാണ് പടം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് നോയമ്പിനിടയിലുള്ള ലെൻറ്റിനിടയിലുള്ള ഒരു കഥയാണ് ഈ ഇട്ടിയവര എന്ന് പറയുന്ന ഇതിലെ പ്രധാന കഥാപാത്രം. ഈ കഥ വികസിക്കുന്നതിന് കാരണക്കാരനാവുന്ന ഒരു കഥാപാത്രം. അത് ബിജു മേനൻ എന്ന ആക്ടറിലേക്ക് കൂടി വരുമ്പോൾ പ്രേക്ഷകർക്ക് സ്വഭാവം ഉണ്ടാകുന്നത് വലിയൊരു കൗതുകമുണ്ട്. കാരണം 73-കാരനായിട്ടുള്ള റിട്ടയേർഡ് കണക്ക് അധ്യാപകൻ എന്നുള്ളത് ഏത് മൊമെന്റിൽ ബിജുട്ടനോട് സംസാരിച്ച ബിജുട്ടൻ പറയുന്നത് ഈ പറയുന്ന ഒരു വെച്ചുമാറൽ എലമെന്റ് ഉണ്ടായിരുന്നു. ആദ്യം എത്തിയിരുന്നത് റോയി എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുന്നിടത്താണ് ഇട്ടിയവര എന്നുള്ളത്. ഈ സ്വാഭാവികമായിട്ടും ഓക്കെ ബിജു മേനൻ തന്നെ കാസ്റ്റ് ചെയ്യപ്പെടാം എന്നുള്ള ഡിസിഷൻ ഒക്കെ എടുക്കുന്നത് ഏത് ഘട്ടത്തിലാണ്? ആക്ച്വലി റോയിയുടെ ക്യാരക്ടർ എഴുതിയ ഒരു രൂപത്തിൽ നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ബിജുട്ടൻ ചെയ്തിട്ടുള്ള ഏതൊക്കെയോ ക്യാരക്ടറുമായിട്ട് സാമ്യം തോന്നുന്നതുകൊണ്ടായിരിക്കാം നമ്മൾ അതൊരു കാസ്റ്റിങ്ങിൻ്റെ കംഫർട്ട് സോണിൽ വരുന്നത്. അങ്ങനെ പുള്ളിയെ പോയി കാണാം. അപ്പം ആ സമയത്ത് എൻ്റെ ഒരു ആലോചന എന്ന് പറഞ്ഞാൽ പുള്ളി ഇതിന് യെസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇത് മുമ്പോട്ട് എങ്ങനെയാണ് പോകുന്നത്? ഇനിയും അത് കഴിഞ്ഞാൽ നമുക്കൊരു സീനിയർ ആക്ടർ തന്നെ വേണം ഇട്ടിയവരായിട്ട് റോൾ ചെയ്യാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. അപ്പോൾ പുള്ളിയോട് ഒരു ഗൂഗിളി ഒരു ചോദ്യം പോകുന്ന വഴിക്ക് ചോദിക്കാം, മറ്റേ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കാം. നമുക്ക് തീരുമാനിച്ചാൽ ഡെഫിനറ്റ്ലി ഉണ്ടായിരുന്നു. അത് ഞാൻ ആക്ച്വലി രാവിലെ പോകുന്ന വഴിക്ക് ഞാനത് പറയുകയും ചെയ്യുന്നത്. ഇങ്ങനെ ഒരു പദ്ധതി ഉണ്ട്. ഞാൻ രാജേഷ്, നമ്മുടെ കൂടെ എഴുതിയ രാജേഷ് എൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ രാജേഷിനോട് ഞാൻ ഇങ്ങനൊരു പരിപാടിയാണ്. അപ്പോൾ രാജേഷും കഥ പറയാനായിട്ട് കൂടെ ഉണ്ടായി, രാജേഷ് രവി. അപ്പോൾ അത് കഴിഞ്ഞ് 2 മണിക്ക് കഥ പറഞ്ഞു തീർന്നു. 2:30 ആയപ്പോഴത്തേക്ക് പുള്ളി ഞാൻ ചെയ്യാം, ഇത് നല്ലതായിട്ട് കൺസീവ് ചെയ്ത സ്ക്രിപ്റ്റാണ്, ഇത് റോയല്ലേ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ ചോദിച്ചത് മറ്റേ ക്യാരക്ടർ. അപ്പോൾ പുള്ളി ഇനീഷ്യലി റിലക്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പുള്ളി ഒന്നുകൂടെ ആലോചിച്ചിട്ട് പുള്ളി അതിന് എഗ്രി ചെയ്യുന്നുണ്ടായത്. കാരണം അതിനകത്ത് 2 തരം പോസിബിലിറ്റി ഉണ്ട് ആ ക്യാരക്ടറിന്. ആദ്യത്തെ വ്യൂയിങ്ങിൽ ആ ക്യാരക്ടർ ഓതർ ബാക്ക്ഡ് ആയിട്ട് വളരെ എൻഡിയറിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ. നേരെ തിരിച്ച് ഒന്നുകൂടെ കാണുകയാണെങ്കിൽ പടത്തിൽ പ്ലെയിൻ സൈറ്റിൽ ബാക്കി എല്ലാ സാധനവും കിടപ്പുണ്ട്. അയാളുടെ വെട്ടിപ്പ് മുഴുവൻ കിടപ്പുണ്ട്. പാമ്പല്ല തടിയുടെ അടിയിൽ നിന്ന് അയാൾക്ക് അറിയാവുന്നുള്ളത് അയാളുടെ മുഖത്തുണ്ട്. അത് സിനിമ ആദ്യം കാണുമ്പോൾ നമ്മൾ നോട്ടീസ് ചെയ്യാതെ പോവാണ് ഇന്ന്. രണ്ടാമത് കാണുകയാണെങ്കിൽ അത് സുന്ദരനും അവിടെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അത് മുഴുവൻ അവിടെ കിടപ്പുണ്ട്. പിന്നെ മുമ്പോട്ട് പോവാണെങ്കിലും ഇയാള് തിരിഞ്ഞ് റോയിയെ പറമ്പ് വയ്ക്കുന്ന കാര്യം സംസാരിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ഇയാൾ ഒന്ന് തിരിഞ്ഞകത്ത് നോക്കിയിട്ട് പിന്നെ അയാൾ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഉള്ളിൽ പോവാണെങ്കിൽ റോയ് കുറച്ച് നേരം കൂടെ റോയെ ഷെയിലൊരു സംഭാഷണം നടക്കുന്നുണ്ട്. അതിനിടയിൽ നിന്നാണ് ഇയാൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചിന്ത നടന്നിട്ടുണ്ട്. ഇത് പടത്തിൽ മൊത്തം കിടപ്പുണ്ട്. ഇത് പ്ലെയിൻ സൈറ്റിൽ കിടപ്പുണ്ട്. അതൊരു ഒരു സെക്കൻഡ് വ്യൂയിങ്ങിൽ വേറൊരു ക്യാരക്ടറായിട്ട് കാണാനുള്ള ഒരു പോസിബിലിറ്റി അത് പടത്തിനകത്തുണ്ട്. എനിക്കൊന്ന് ആ ഒരു പോസിബിലിറ്റി ആയിരിക്കും പുള്ളി എക്സൈറ്റ് ചെയ്ത്. കാരണം ആക്ച്വലി ഒരു 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 സ്വഭാവത്തിലുള്ള ഒരു മനുഷ്യൻ വേറെ സ്വഭാവത്തിൽ ആ സാധനം ഒരു പെർഫോമൻസിന്റെ പോസിബിലിറ്റി ഉള്ള ആക്ടർക്ക് എക്സൈറ്റിംഗ് ആണ്. പ്രോബ്ലി അതായിരിക്കണം പുള്ളിക്ക്.
ഇപ്പം പറഞ്ഞല്ലോ, ഇപ്പം കാഴ്ചയിൽ ഇപ്പം മറ്റൊരു മാനത്തിലേക്ക് പോവാം. ഇപ്പം ഞാൻ ചിലപ്പോ ഒരു റിവേഴ്സ് ഓർഡറിൽ അല്ലെങ്കിൽ വേറെ ഒരു കാഴ്ചയിൽ ഇപ്പം ഇത് ഓവറോൾ കിട്ടിയ പ്ലാൻ എന്നുള്ള രീതിയിൽ അതൊരു മാസ്റ്റർ പ്ലാൻ എന്നുള്ള രീതിയിലുള്ള സൂചനകൾ ഹിൻഡ്രോപ്പ് ചെയ്തിട്ട് അതിനെ പൂരിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ദൈവവിശ്വാസത്തിനാണ് ഈ സംഭവം വരുന്നത്. ശരിയും തെറ്റും എന്താണെന്നുള്ളത് ഒരു വിശ്വാസത്തിന് മേലാണല്ലോ നിൽക്കുന്നത്. ആർമിക്ക് കൊലപാതകം ശരിയാണ്, സിവിൽ സൊസൈറ്റിക്ക് കൊലപാതകം ശരിയല്ല. ഒരു കണക്കിന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ടാക്സ് ആർമിക്ക് കൊടുക്കുന്ന വഴി നമ്മളൊരു വേറൊരു കൊല്ലുന്നത് ശരിയായിട്ടുള്ള ഒരു സൊസൈറ്റി നമ്മൾ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. തെറ്റ് ശരി എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരു കൺവിക്ഷന് വേണ്ടി നിൽക്കുന്ന ഒരു സാധനമാണ്. അയാളുടെ കൺവിക്ഷൻ കംപ്ലീറ്റ്ലി അയാളുടെ ശരിയാണ്. ഈ ഇതിലേക്ക് തന്നെ സിനിമയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇപ്പം നേരത്തെയും സാനു സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്, ഒരു സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളതിൽ കിട്ടുന്ന ഒരു അതിന്റെ എക്സൈറ്റ്മെന്റ്. അപ്പോ സിനിമാറ്റോഗ്രാഫറായി നിൽക്കുമ്പോഴും മറ്റൊരു സംവിധായകന് വേണ്ടിയിട്ടുള്ള ഇമേജസിലേക്കാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോ അതിന്റെ ഒരു ഏത് പാർട്ടിൽ നിൽക്കുന്ന സമയത്തും സംവിധായകന്റെ സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ എല്ലാവരും ഭാഗമാക്കാവുന്നത്. അത് അത് ഒരു 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 കഥയാ. എല്ലാ കഥകളും ഒരേ രീതിയിൽ പറയാൻ പറ്റില്ല. ചില കഥകൾ ചില രീതിയിൽ പറഞ്ഞാലേ ആ കഥ കറക്റ്റായിട്ട് തോന്നും. പക്ഷേ ഏത് കഥയും ഏതോ ഒരു ഫോമിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയാൻ പറ്റും. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കാട്ടിൽ സിംഹം നടക്കുന്നുണ്ടായിരുന്നു, മാനിനെ കണ്ടു, മാൻ രക്ഷപ്പെട്ടു പോകുന്ന കഥ നമ്മൾ വളരെ ഡ്രമാറ്റിക് ആയിട്ട് കുട്ടിയെ പറഞ്ഞ് കുട്ടിയെ നമ്മൾ കൺവിൻസ് ചെയ്യണം. അങ്ങനെ ഏത് കഥയും പറയേണ്ട ഒരു രീതി പറഞ്ഞാലും നിൽക്കുന്ന കഥകൾ. അപ്പോൾ പിന്നത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിൽ ഈ ഈ ഈ ഒരു കഥ പറച്ചിൽ അതിൻ്റെ ഒരു ഫ്ലോ ടോട്ടലായിട്ട് വിഷ്വലൈസ് ചെയ്തിട്ട് അതിൻ്റെ അതിൻ്റെ പീസുകൾ അതിൻ്റെ ഹിസ്റ്ററികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, പിന്നെ അത് അത് അടുക്കി വരണം. അതാണ് എൻ്റെ വർക്കിലെ ഫോക്കസ്. എല്ലാ കാലത്തും കഥ പറച്ചിലാണ്. ഈ സംവിധായകനാകാൻ കൂടി ഉള്ള ആഗ്രഹം, കാരണം ഞാൻ പറയല്ലോ ഫിലിം മേക്കർ എന്നുള്ള ആഗ്രഹത്തിലേക്ക് എത്തുന്ന ആളുകളെ കുറിച്ച് ഇപ്പോഴും ഫിലിം മേക്കിംഗ് എന്നുള്ള പ്രോസസ്സിലേക്ക് ഇപ്പം വരുന്ന സമയത്ത് ആളുകൾ പറയുന്നത് കഥ പറയുക, ഒരു ഓദർ, നമ്മൾ നേരത്തെ പറഞ്ഞ ഓദർ ആവുക എന്നുള്ളതിന്റെ കുറച്ചുകൂടി വിശാലമായ സ്വാതന്ത്ര്യം വരുന്നുണ്ടല്ലോ മറ്റു ടെക്നീഷ്യൻസ്. അത് ശരിയാ. പക്ഷെ ഞാൻ ഇന്റൻസിക്കലി മടിയനാ, ഇതിന്റെ കഷ്ടപ്പാട് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഏറ്റവും കഷ്ടപ്പാടുള്ള മേഖലകളൊന്നും ചെയ്യും, ഒത്തിരി ബുദ്ധിമുട്ട് പണിയാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അത്രയും കൺട്രോളിൽ വെക്കണം, ഒരു ഒരു കഥയുടെ ഗ്രാഫ് മൊത്തമായിട്ട് തലേ നിൽക്കണം, കാര്യമായ പണിയാണ്. പിന്നെ 100 പേരെ കൊണ്ട് കോപ്പറേറ്റ് ചെയ്യിപ്പിക്കണം, പീപ്പിൾ മാനേജ്മെൻറ്റ് മൊത്തത്തിൽ ഭയങ്കര പണിയാവും. ഇത് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടിയാണ് ഒത്തിരി കാലം നമ്മൾ ഈ ഈ പണിക്ക് പോകാതിരുന്നത്. ഈ പണം സത്യത്തിൽ നടക്കുന്ന ഒരു കണക്കിന് വേണ്ടി ചോദിച്ചാൽ നമ്മൾ ഒരു കോവിഡിൻ്റെ ഒരു സിറ്റുവേഷനിൽ വേറൊന്നും ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഇല്ലാത്ത ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് വർക്കഹോളിക്കാണ് ഞാൻ ഒരു ലെവലിൽ മടിയനാണെങ്കിൽ. ഇതിലേക്ക് ആർക്കറിയാമെന്നുള്ള സിനിമയ്ക്കകത്തേക്ക് വരികയാണെങ്കിൽ തുടക്കം മുതൽ കഥ പറഞ്ഞു പോകുന്ന ഇടങ്ങൾ വളരെ പ്രധാനമാണ്. കഥ പറയുക എന്നുള്ളതിനപ്പുറത്ത് ഈ കഥ എവിടെ സംഭവിക്കുന്നു, എവിടെ നിന്നൊക്കെ പറയുന്നു എന്നുള്ളത് അതിന് കൃത്യമായ ആ സ്പേസിന് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ അത് എത്രത്തോളം സ്വാഭാവികമാക്കാം, ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യപ്പെട്ടതാ ഒരു ഇടമല്ലാതെ എത്രത്തോളം അതിനെ സ്വാഭാവികമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം ഇതിൽ കൂടിയ സമയത്ത് അപ്പം അത് കിട്ടിയവരുടെ വീട്ടിലാണെങ്കിലും ഇവരുടെ മുംബൈയിലെ സ്പേസിലാണെങ്കിലും ഈ അടുക്കള എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ കഥയുടെ ഒരു നിർണായക ഭാഗങ്ങൾ, ചർച്ചകൾ, അത് ഷെയർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്ലോട്ട് പോയിന്റ് ആയിട്ടോ അല്ലെങ്കിൽ നെറേറ്റ് ചെയ്യാനൊരു പ്രധാന സ്പേസ് ആയിട്ടോ ഓപ്റ്റ് ചെയ്തായിട്ട് കാണുന്നുണ്ട്. അത് എനിക്ക് ബേസിക്കലി വളരെ റിയൽ ആയിട്ട് തോന്നുന്നൊരു സംഭവം. ഈ ഞാൻ എൻ്റെ ലൈഫിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരിക്കുന്ന അടുക്കളയിലാണ്, അമ്മയുടെ കൂടെ അടുക്കളയിൽ നിന്ന് നമ്മൾ ഞാൻ പാചകമൊക്കെ നല്ല നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, കാരണം കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന അവിടെ. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ നോക്കുകയാണെങ്കിലും എല്ലാവരും കൂടി വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടുക്കളയിലൊരു ചെറിയ മേശയാണ്, അപ്പോൾ അമ്മ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും അടുക്കളയിലൊക്കെയാണ് മെയിനായിട്ട് ഇതിൻ്റെ സംഭവം നടക്കുന്നത്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ബോംബെയിലാണെങ്കിലും ഒരു അടുക്കളയാണ് ആ വീടിൻ്റെ ഒരു ഹാർട്ട് എന്ന് പറയുന്നത്. അടുക്കളയിൽ ഒത്തിരി ആക്ടിവിറ്റി നടക്കുന്നുണ്ട്, ആൾക്കാർ എന്തോ കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഒരു എനിക്ക് ഒരു റിയലായിട്ടൊരു സംഭവമായിട്ട് തോന്നുന്നത്. ചില സീനുകൾ ബിലീവബിളായിട്ട് സെറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആ ഒരു ബിലീവബിലിറ്റി കിട്ടുന്ന സ്ഥലങ്ങളിൽ സെറ്റ് ചെയ്യണം. അങ്ങനെ അടുക്കള എനിക്ക് വളരെ കാര്യമായ സ്ഥലമാണ്. നമ്മൾ സിനിമയുടെ പലതരത്തിലുള്ള മാറ്റം മോഡേൺ ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നതാണ് ഈ രണ്ട് സ്ഥലത്തെ ആളുകൾ ഇരുന്നുകൊണ്ട് മാത്രം. അപ്പോൾ പലപ്പോഴും ഇപ്പം
വലിയ രഹസ്യം പറയാൻ കുന്നിന്റെ മുകളിലോ അല്ലെങ്കിൽ കടപ്പുറത്തേക്ക് പോകുന്ന ഞാൻ നേരത്തെ ഉള്ള കുറച്ചുകൂടി സ്റ്റീരിയോ ടൈപ്പ് ചെയ്യപ്പെട്ട ഇതുണ്ട്. അതിൽ നിന്ന് മാറി പലതരം ആക്ടിവിറ്റി, ഇപ്പം ഇതിലെല്ലാം ഇപ്പം അവർ കാറിലേക്ക് പാക്ക് ചെയ്തിട്ട് തിരിച്ചു വരുന്ന സമയത്തേക്കാണ്, അല്ലെങ്കിൽ പാക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് പോകുന്ന സമയത്താണ് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഈ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്റെ തുടർച്ചയിലും മറ്റേതെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് നടക്കുന്നത്. നേരത്തെ നമ്മൾ പലപ്പോഴും സിനിമയിൽ കാണുന്ന സംബന്ധിച്ചാൽ അതിന് വേണ്ടിയിട്ട് ഒരു സമയം സെറ്റ് ചെയ്ത് മറ്റെല്ലാ പരിപാടികളും ഒതുക്കി വെച്ച് ഒരു സമയം കണ്ടെത്തുന്നതായിരിക്കും, അല്ലെങ്കിൽ എല്ലാം കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഉറങ്ങാൻ നേരം രണ്ടുപേര് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് മാറി ആരുമില്ലാത്തൊരു അറ്റ്മോസ്ഫിയർ സെറ്റ് ചെയ്തിട്ട് വീട്ടിന്റെ വെളി കുറച്ചുകൂടി വിട്ടുപോയൊരു പറമ്പിൽ പോയിരുന്ന കാര്യങ്ങൾ പറയുന്നത്, ഇത് ഇതിൽ തന്നെ ഈ ആക്ടിവിറ്റീസ് ഒഴിഞ്ഞ ഒരു സമയം കിട്ടാനാണ് പലപ്പോഴും ചില കാര്യങ്ങൾ ചോദിക്കാനും. ഇപ്പം ഈ റോയ് നേരത്തെ കേട്ട ഒരു ഇൻസിഡന്റിന്റെ തുടർച്ച അയാളുടെ മനസ്സിലുള്ള സംശയങ്ങൾ ചോദിക്കാൻ പോലും ഒരു മൊമെന്റ് ഉണ്ടാകാൻ ഈ തിരക്കൊഴിഞ്ഞൊരു സമയം അല്ലെങ്കിൽ ആക്ടിവിറ്റി ഒഴിഞ്ഞൊരു സമയത്തിനാണ് ശ്രമിക്കുന്നത്. അങ്ങനെ ഈ പറഞ്ഞ ഈ ഇവരുടെ ഒരു ദിനചര്യോ ദൈനംദിന പ്രവൃത്തികളിലൂടെ ഈ കഥ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ളത് അത് ഏത് ഘട്ടത്തിലാണ്? അത് ഈ എഴുത്ത് ബേസിക്കലി എഞ്ചിനീയറിംഗ് ആണ്. എഴുത്തിൽ നമുക്ക് ഒരു സൈഡിൽ ഒരു ഈ വീട്ടിലെ സമയക്രമത്തിന്റെ ഒരു ചാർട്ട് ഉണ്ട്, നമുക്ക് ഒരു സൈഡിൽ അത് നമ്മൾ കോൺസ്റ്റന്റായിട്ട് റെഫർ ചെയ്യുന്ന ക്രോണോളജിയുടെ ഒരു ചാർട്ട് ഉണ്ട്, ഡേറ്റുകളുടെ ഒരു ചാർട്ട് ഉണ്ട്. ഡേറ്റുകളുമായിട്ട് നമ്മൾ ഏതാണ്ട് കറക്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ വീട്ടിലെ ദിനചര്യകളുടെ ഒരു ചാർട്ടുണ്ട്, പിന്നെ നമ്മൾ അടുത്ത സീൻ നമ്മൾ എവിടെ സെറ്റ് ചെയ്യേണ്ടത്, അത് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ അങ്ങനെയാണ്, ലഞ്ച് ആണെങ്കിൽ ഏതാണ്ട് ഈ സമയമാണ്, അങ്ങനെ ഒരു ദിനചര്യകളുടെ ഒരു ചാർട്ടുണ്ട്. അത് പാരലലി റെഫർ ചെയ്താണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ പടത്തിലുള്ള ട്രാക്കുകളുടെ ലൈനുകൾ എഞ്ചിനീയറിംഗ് ആണ് ബേസിക്കലി, ഒരു കാര്യമായ എഞ്ചിനീയറിംഗ് ആണ്. ഇനി വരേണ്ട സീനുകൾ അത് നമ്മൾ ഈ ട്രാക്ക് ഫീഡ് അപ്പ് ചെയ്യും, ഫീഡ് ഡൗൺ ചെയ്യും, പിന്നെ അതിനകത്ത് സെറ്റ് ചെയ്ത് സീനുകൾ എഴുതുക, അത് റിവേഴ്സിലത് ചെയ്തേക്കുന്നു. ഈ പടം ബേസിക്കലി നമ്മളൊരു ഒരു അനിമേഷൻ ഫിലിം ഒക്കെ ഷൂട്ട് ചെയ്യുന്ന പോലെ ഒരു 82 പേരുള്ള സ്ക്രിപ്റ്റ് അത്രേ ഉള്ളൂ. ട്രാൻസ്ലേഷൻ അടക്കം നമ്മൾ അത്രമാത്രം ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് എഡിറ്റ് ചെയ്ത്, പക്ഷെ അതിനകത്ത് പോലും ഇപ്പം മഹേഷ് പോലെ ഒരു എഡിറ്റർ വരുമ്പോൾ അതിനകത്ത് പിന്നെ അതിനപ്പുറത്തുള്ള പോസിബിലിറ്റികൾ പിന്നെയും വരിക. അത്രേ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ, അതിനകത്ത് വേറൊരു സിനിമ ഉണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഇല്ല. അത് മാത്രല്ല, എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞത് ഇപ്പൊ ഡേറ്റിനെ കുറിച്ച് കണക്ട് ചെയ്തപ്പോൾ അത് ക്രോണോളജിക്കൽ ആയിട്ട് ഇതിലിപ്പം നമുക്കറിയാം ലോക്ക്ഡൗൺ ഇപ്പൊ ജനതാ കർഫ്യൂവിന്റെ പ്രഖ്യാപനം മുതല് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതിൽ പ്രൈം മിനിസ്റ്റർ അനൗൺസ്മെന്റ് ഉണ്ട്, പ്രൈം മിനിസ്റ്റർ മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ഉണ്ട്, സി എം നടത്തുന്ന വാർത്താ സമ്മേളനമുണ്ട്. അപ്പോ ഇത് ഒരു വർഷം മുമ്പ് മലയാളിയുടെയും ഇന്ത്യയിലുള്ള എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിച്ച ദിവസങ്ങൾ കൂടിയാണല്ലോ, അതിനെ കൂടി കുറച്ചുകൂടി അത്തരം ഫുട്ടേജസ് വരുന്നൂടെ ഒരു റിയലിസ്റ്റിക് ആവുക എന്നുള്ളതിൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ അതിനൊരു കൃത്യത വരുത്തുക, ഒരു പാരലൽ ട്രാക്ക് കൂടി കൊണ്ടുവരുന്നുണ്ട് അല്ലേ? ഈ പറയുന്ന പെർമിഷൻ എടുക്കുക ബേസിക് ആയി സംഭവം, കാരണം നമ്മൾ ഒരു പീരീഡിലോ ഒരു ഇവന്റിലോ സെറ്റ് ചെയ്ത സാധനത്തിന് ഓതന്റിസിറ്റി ഉണ്ടാകുന്നുള്ളത് നമ്മൾ ബേസിക് ആയിട്ട് ധരിക്കേണ്ട കാര്യമാണ്. അത് എങ്ങനെ കഥ പറഞ്ഞാലും അത് നമുക്ക് മാറിക്കാൻ പറ്റില്ല, അത് ആക്യുറേറ്റ് ആയിരിക്കണം. സാനു ജോൺ വർഗീസ് എന്ന് പറയുന്ന സിനിമാറ്റോഗ്രാഫർ രണ്ടു മൂന്ന് രീതിയിലുള്ള ഇപ്പം ടെക്നോളജി എന്നുള്ള രീതിയിൽ രണ്ടോ മൂന്നോ രീതിയിൽ ഇപ്പൊ വിശ്വരൂപം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി ഈ പറയുന്ന ഈ യാഥാർത്ഥ്യം എന്ന് തോന്നുന്ന വിധത്തിൽ ഇപ്പം VFX സപ്പോർട്ടിനും അതല്ലാതെയും ഈ സ്ഥലം രണ്ടും കൂടി ചെയ്യേണ്ട റിയൽ ലൊക്കേഷൻ സെറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ആ ലൊക്കേഷൻ വിശ്വസിപ്പിക്കാവുന്ന സ്ഥലങ്ങൾ ഈ പറയുന്ന ഗ്രാഫിക്സ് സപ്പോർട്ടോടെ ചെയ്യാവുന്ന സ്ഥലം. ഇപ്പം ബദായിവോ പോലുള്ള സിനിമയാണെങ്കിൽ മിനിമൽ സ്പേസിന് ഉപയോഗിച്ചിട്ട് കഥ പറയുന്ന ഒരു രീതിയാണ്. ഇപ്പം ഇവിടെ സംഭവിക്കാൻ നിങ്ങൾ ഈ പറയുന്ന കുറച്ചുകൂടി സ്വാഭാവികത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങനെ കൃത്യമായിട്ട് ഒരു സിനിമ സെറ്റിന്റെ ഫീലിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ ഇട്ടിയവരുടെ വീടിന്റെ ചുറ്റുവട്ടം, കാരണം വെച്ചാൽ ആ സിനിമയുടെ കഥ ആ ഗേറ്റിന് അപ്പുറത്തേക്ക് പോകുന്നില്ല, അതിനകത്താണ്. നമ്മൾ ഗേറ്റിൽ പോയി നിൽക്കുന്നുണ്ട്, ഐസൊലേഷൻ ഇതിന് വളരെ ക്രൂഷ്യലാണ്. കാരണം ഈ കഥ നിലനിൽക്കണമെങ്കിൽ ഐസൊലേഷൻ ക്രൂഷ്യൽ, ഐസൊലേറ്റ് ചെയ്തേ കഥ പറയാൻ പറ്റൂ. മറ്റൊരാൾക്ക് അതെ, വേറൊരാൾക്ക് ഒച്ച കൊണ്ടോ സ്പേസ് ആവണമെന്നുള്ളത്, പറമ്പിൽ വേറെ ആൾ പശുവിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വേറൊരാൾ വരാനുള്ള പോസിബിലിറ്റി എലിമിനേറ്റ് ചെയ്താലേ കഥ നിൽക്കത്തുള്ളൂ. അതൊരു മിനിമൽ സ്പേസ് എന്നുള്ളത് അത് ഏത് ഘട്ടം മുതലുള്ള ഒരു ആലോചനയാണെന്നോ അങ്ങനെ ഒരു ഒരു മിനിമലിസ്റ്റിക് വേ അതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിന് വേണം. ഇല്ല, നമ്മൾ ഈ കോവിഡ് റിയാലിറ്റിയിൽ ചെയ്യേണ്ട ഒരു പടം ചെയ്യാനുള്ള എന്ന് പറഞ്ഞാൽ ആ ഒരു സാധ്യത എക്സ്പ്ലോർ ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ അതിനുള്ളിൽ ഒരു കഥ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ പ്രീവിയസ് എക്സാമ്പിൾ ഒക്കെ നോക്കുകയാണെങ്കിൽ ഒത്തിരി ആൾക്കാർ അങ്ങനെ നല്ല ഡ്രാമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം സോഡബർഗിന്റെ ടേപ്പ് എന്നൊക്കെ പറയുന്ന പടം കാണുകയാണെങ്കിൽ ഒരു റൂമിനകത്ത് കഥ നടക്കുന്നത്, പക്ഷെ നമ്മൾ റൂമിനകത്ത് കഥ നടക്കുന്നുള്ള കാര്യം നമ്മൾ ആലോചിക്കുന്നൊന്നുമില്ല. കാരണം ഈ ഡ്രാമ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്, അത് ടേക്ക് ഓവർ ചെയ്തിട്ട് പിന്നെ ഇതൊന്നും ഇഷ്യൂ അല്ലാതായി തീരുക. അങ്ങനെ ഒരു കഥ പറയാനുള്ള പക്ഷെ ഇതിൽ പിന്നെയും വിശാലത പറയുന്ന കോഴികൾ സ്പേസ് പക്ഷെ മിനിമം എന്ന് പറയാനും പറ്റില്ല അല്ലേ, വിശാലമായ ഒരു സ്പേസ് ആക്കി അതിനെ മാറ്റുന്നുണ്ടല്ലോ.
അത് അത് ഇതിനകത്തൊരു ക്രൂഷ്യലായിട്ടുള്ള ഒരു സംഭവമായിരുന്നു. കാരണം ഇത് ഇത് ഒത്തിരി ഒത്തിരി സംഭാഷണമുള്ള ഒരു പടത്തിനെ നമ്മൾ എങ്ങനെ ഒരു വിഷ്വലി ഓറിയൻറ്റഡ് ആയിട്ടൊരു പടം ആക്കാവുന്നുള്ള ഒരു ഒരു ചോദ്യം അത് തുടക്കം മുതലേ ഉണ്ട്. ഇത് നമ്മൾ നേരത്തെയും ഫേസ് ചെയ്യുന്ന സംഭവം അത് അത് പലപ്പോഴും നമ്മളിപ്പോൾ അങ്ങനത്തെ സിനിമകൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വുഡി അലന്റെ പടം ഇപ്പോൾ മാനാട്ടൻ പോലുള്ള ഒരു ഒരു പടം നോക്കുകയാണെങ്കിൽ മാനാട്ടൻ ഒത്തിരി ഒത്തിരി ടോക്കിയുള്ള പടമാണ്, ടോക്കിലാണ് കഥ നിൽക്കുന്നത്. അത് ഷൂട്ട് ചെയ്തേക്കുന്ന അല്ലെങ്കിൽ ആനിയോൾ നോക്കുകയാണെങ്കിൽ അത് ഷൂട്ട് ചെയ്തേക്കുന്ന രീതിയിൽ വിഷ്വലായിട്ടാണ് നിൽക്കുന്നത്. അത് ഒരു കണക്കിന് അത് ഗോർഡൻ വില്ലിസും ഇയാളുമായിട്ടുള്ള കൊലാബറേഷനിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് എവിടെയോ. അത് സിനിമയിലൊരു സാധാരണ വരുന്ന ഒരു ചലഞ്ചാണ്, ടോക്കിയായിട്ട് നിൽക്കുന്ന ഒരു പടം. അത് പലപ്പോഴും നമ്മൾ ഡയറക്ടർ ആ രീതിയിൽ ആ പടത്തിനെ കാണാത്തത് കൊണ്ട് നമ്മൾ പിന്നെ ഒരു ഈ ടോക്കി ഇഫക്റ്റീവ് ആകാനായിട്ട് എങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നുള്ള രീതിയിലോട്ട് ആ സിനിമയുടെ സിനിമാറ്റോഗ്രഫി മാറിപ്പോകാറുണ്ട് പല സമയത്ത്. അപ്പോൾ അത് അത് ഞാൻ വളരെ കോൺഷ്യസ് ആയിട്ട് ബ്രേക്ക് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഫേസിൽ വെച്ചല്ലാതെ വേണമെങ്കിലും കഥ പറയാം, കഥ വേറെ രീതിയിലൊക്കെ പറയാമല്ലോ. നമ്മൾ ഒത്തിരി കാലമായിട്ട് ആലോചിക്കുന്ന സംഭവം അത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാനായിട്ട് നോക്കിയിട്ടുണ്ട്. അത് ഫേസ് നിൽക്കേണ്ട കാര്യങ്ങളുണ്ട്, ഫേസിൽ നിൽക്കേണ്ട കാര്യമില്ലാത്ത കാര്യങ്ങളുണ്ട്, വേറെ ചില ആംഗിളുകളിൽ നിന്ന് കണ്ടാൽ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആകുന്ന കാര്യങ്ങളുണ്ട്. അത് അത് ഒരു അല്ല, ആ കോളുകൾ എടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഏറ്റവും നല്ലൊരു കാര്യം. ഈ നമ്മൾ ഈ കോൺഫ്ലിക്റ്റിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ, ഈ അതായത് ഇത് ഒരുതരം ക്രൈസിസ്, വളരെ അൺപ്രഡിക്റ്റബിൾ സിറ്റുവേഷൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ കോവിഡ് ലോക്ക്ഡൌൺ ആ ഇനീഷ്യൽ സ്റ്റേജസ് ഈ ജനതാ കർഫ്യൂ മുതലുള്ള, സ്വാഭാവികമായിട്ടും ഇതിന്റെയൊക്കെ ഇതിനൊപ്പം തന്നെ ഒരു ആന്തരിക സംഘർഷം അത് മൂന്ന് പേരെ ഷേർലിയെയും റോയിയെയും ഇട്ടിയവരെയും ചുറ്റിപ്പറ്റി വരുന്നുണ്ട്. ഇതിന്റെ ഒരു ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന കുറെ എന്താ പറയുക ഒരു ഇടികൂടൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഈ പെർഫോമേഴ്സിനെ, കാരണം എനിക്ക് തന്നെ തോന്നി ബിജുവിന്റെ ക്യാരക്ടർ ആണെങ്കിൽ പോലും അദ്ദേഹത്തെ കൂടുതൽ സമയം കാണുന്നത് നമ്മൾ ഷർട്ട് ഇല്ലാതെയാണ്. അപ്പൊ ഒരു ആക്ടറിനെ അദ്ദേഹത്തിന്റെ ബോഡിയിൽ ബോഡി ലാംഗ്വേജിൽ ആ ഏജിൽ 73 years സെറ്റ് ചെയ്യാം, ഈ പറഞ്ഞ പെർഫോമൻസിന് ഇതിന്റെ കൃത്യതയിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് വളരെ പ്രധാനമായിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിടി അതായത് പ്രേക്ഷക ഒരേ സമയം തന്നെ ഇവരാർക്കും ഇവരാർക്കും പിടികൊടുക്കാത്തവരാണ് ഈ മൂന്ന് പേർക്കും. എനിക്ക് ഒന്ന് ആർക്കറിയാമെന്ന് പറയുന്നത് പോലെ തന്നെ സിനിമ തീരുന്നവരെ ശരിക്ക് ആരും ആർക്കും പിടികൊടുക്കുന്നില്ലല്ലോ. അതിൽ പിടികൊടുക്കുന്നത് റോയിയാണ്. കാരണം റോയിയാണ് നെറേറ്റ് ചെയ്യുന്നത് എന്നുള്ളതുകൊണ്ട് റോയി ഏതാണ്ടൊക്കെ നമ്മളോട് പറയുന്നുണ്ട് എന്നുള്ളത്, മറ്റേ രണ്ടുപേരെയും പിടികൊടുക്കാത്ത വിധത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ പെർഫോമൻസിന് അങ്ങനെ കൃത്യതയോടെ കൊണ്ടുപോകുക എന്നുള്ളത് ഭയങ്കര ഒരു ഈസി. ഇത് ആക്ച്വലി ഇത് ഇത് കംപ്ലീറ്റ്ലി കൊലാബറേറ്റീവ് ആണ്. പലപ്പോഴും ഒരു ഒരു ആക്ടർ കൊണ്ടിരുന്ന സാധനം നമ്മുടെ വിഷ്വലൈസേഷനൊക്കെ ഒത്തിരി ഒത്തിരി അപ്പുറത്തായിരിക്കും. അത് 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 പല സ്ഥലങ്ങളിലും ആ ആ കാര്യം ഇത് ആക്ടേഴ്സാണ് നമുക്കത് വർക്കൗട്ട് ചെയ്ത് തന്നിരിക്കുന്നത്. നമ്മളൊരു ഒരു ലാർജർ പിക്ചർ കാണുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ക്യാരക്ടറുകളെ കാണുന്നുണ്ട്. പക്ഷേ ചില ന്യൂവാൻസുകളൊക്കെ ഒരു ഒരു ആക്ടർ കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. അത് അത് നമ്മൾ പലപ്പോഴും സെറ്റിൽ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ഭാഗ്യമാണ്. അത് റെക്കഗ്നൈസ് ചെയ്ത് ആ പോയിന്റിൽ അങ്ങനെ അതിൻ്റെ ഒരു പോസിബിലിറ്റി കണ്ടെത്തി മുമ്പോട്ട് നിങ്ങൾ അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. ഇത് ഇത് ബേസിക്കലി എല്ലാവരും അവർക്ക് ഇട്ട് തരാവുന്ന സാധനങ്ങളൊക്കെ പടത്തിൽ ഇട്ട് തന്നിട്ടുണ്ട്. ഉറപ്പായും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പക്ഷേ ഈ സിനിമയുടെ കഥ പറച്ചിൽ എന്ന് പറയുന്നത് ഈ സംഭാഷണ കേന്ദ്രീകൃതമല്ല. ഈ സംഭാഷണങ്ങൾ നേരത്തെ പറഞ്ഞ ടോക്കി സംഭാഷണങ്ങൾക്ക് അപ്പുറത്ത് അവരുടെ ബോഡി ലാംഗ്വേജിൽ, റിയാക്ഷനിൽ, നോട്ടങ്ങളിൽ, അല്ലെങ്കിൽ മൂന്നുപേരിരിക്കുമ്പോൾ രണ്ടുപേര് മാത്രം എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ ഇപ്പം ഇപ്പം റോയിയെ ഷേർലി കൈകൊണ്ട് തട്ടുന്ന ഒരു മൊമെന്റ് ഉണ്ട്, അപ്പൊ അല്ലെങ്കിൽ ഷേർലി കടന്നു പോകുന്ന മൊമെന്റിലൊക്കെ എവിടെയെങ്കിലും ആയിട്ട് അവയാളുടെ പരിപാടികളുമായിട്ട് റോയി ഇരിക്കുവാണെങ്കിൽ റോയി എന്ന് തൊട്ടാണ് പോകുന്നത്, ഈ കയറി പോകുന്ന സമയത്ത് പിടിക്കുന്നത്, അങ്ങനെ റോയിയെ കാണിക്കുന്നത് മുതൽ റോയി നമ്മുടെ ഇട്ടിയവരിയായിട്ട് ചേർന്ന് പോകുന്നുണ്ട്. ഒരു ഒരു പാരന്റിനെ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ റോയി ഏതോ ഒരു ഒരു കൃത്യമായ ശുശ്രൂഷ നടത്തുന്ന രീതിയിലാണ് പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മുൻപരിചയമുള്ള പോലെയാണ് ക്യാരക്ടർ ഉണ്ടായിരുന്നത്. ഈ ഈ ഒരു ഡീറ്റെയിൽസ് ഈ പറയുന്ന അതായത് ഇവരെല്ലാം ഒരു ദിവസം വന്ന് അഭിനയിച്ച് തുടങ്ങുകൂടിയാണല്ലോ. കഥ പറച്ചിൽ ഈ പറയുന്ന ആക്ടേഴ്സിലൂടെ അവരുടെ പെർഫോമൻസിൽ, ബോഡി ലാംഗ്വേജ്, നോട്ടത്തിൽ, ചലനത്തിൽ കൂടി കൊണ്ടുപോകുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഈ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്? ഇത് ഇത് എല്ലാവരുടെയും ബാക്ക് സ്റ്റോറി എഴുതപ്പെട്ടിട്ടുണ്ട്. എല്ലാ ക്യാരക്ടറിന്റെയും ബാക്ക് സ്റ്റോറി എഴുതപ്പെട്ടു. അത് അത് കഥകളായിട്ട് ഉണ്ട്. റോയിക്ക് ടോട്ടലി ബാക്ക് സ്റ്റോറി ഉണ്ട്. റോയിയുടെ ഫാദർ മരിക്കുന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്നിട്ടാണ്. അയാള് റോയി നഴ്സ് ചെയ്തിട്ടുണ്ട്. റോയി ഒരു ബികോം പാസ്സായ ഒരു ചങ്ങാതി, ചെറുപ്പത്തിലൊക്കെ ഓണ്ടർപ്രണറായിട്ട് ഭയങ്കര തകർക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ബികോം ഒക്കെ ഫെയിലായി, പിന്നെ എന്നാലും ആ ഒരു ഡ്രീം ഫോളോ ചെയ്ത് എന്തൊക്കെയോ ചെയ്യുന്ന അങ്ങനെ ഒരു ടിപ്പിക്കലി എനിക്ക് ബോംബെയിൽ അറിയാവുന്ന പല ആൾക്കാരുണ്ട്. അത് അതിലൊരാളാണ്. സത്യത്തിൽ എനിക്ക് പരിചയമുള്ള ആൾക്കാരിലാണ് ആ ക്യാരക്ടർ നിൽക്കുന്ന ഒത്തിരി.
പിന്നെ ലൈഫിനുള്ള ആറ്റിറ്റ്യൂഡിലൊക്കെ നോക്കുകയാണെങ്കിൽ എനിക്ക് അടുത്തറിയാവുന്ന കുറച്ച് പേര്, കുറച്ച് ഞാനുമൊക്കെ ഉണ്ട് അതിനകത്ത്, അങ്ങനെ സെക്കൻഡ് ജനറേഷൻ ബോംബെ മലയാളികൾ, അടുത്ത സുഹൃത്തുക്കൾ അവരൊക്കെ ഉണ്ട് അതിനകത്ത്, എല്ലാം അറിയാവുന്ന ആൾക്കാർ. പക്ഷേ കൃത്യമായിട്ടെല്ലാം ഒരു റൂട്ടിലേക്ക് തന്നെയല്ലേ, റൂട്ടിൽ നിന്ന് തന്നെ ഈ ക്യാരക്ടർ, അത് എല്ലാം എഴുതപ്പെട്ടത് കൊണ്ട് അതിൽ നിന്ന് വരുന്നത്. കിട്ടിയവരേക്കും അങ്ങനെ ഒരു കിട്ടിയവരേക്ക് ഫുൾ ബാക്ക് സ്റ്റോറി ഉണ്ട്, കിട്ടിയവരുടെ കംപ്ലീറ്റ് ബാക്ക് സ്റ്റോറി അത് എഴുതപ്പെട്ടിട്ടുള്ളൂ. ഒരു കഥയുണ്ട്, ആ കഥയ്ക്കകത്തു നിന്ന് അയാൾ വരുന്നത്, ഈ കഥ നടക്കുന്ന ആ കഥകളുടെ ഇടയ്ക്കുള്ള ഒരു മൂമെന്റാണ്, അത്രേ ഉള്ളൂ. പക്ഷെ ആ കഥകളുണ്ട്, ആ കഥകൾ എഴുതപ്പെട്ട് കിടപ്പുണ്ട്. അതായത് നമ്മൾ ഈ സിനിമ തീരുമ്പോഴും നമുക്ക് പിടികിട്ടാത്ത ഒരു ഓപ്പൺ എൻഡിലേക്ക് ഇട്ട് കൊടുക്കുന്ന സംശയങ്ങൾക്കുള്ള അയാളുടെ ആസൂത്രണവും പദ്ധതി ആലോചന ചിന്തയൊക്കെ ഏതാണ്ട് ബിജു മേനോൻ ആ ക്യാരക്ടർ ഏറ്റെടുക്കുമ്പോൾ തന്നെ അറിയാം. പിന്നെ അയാൾ എവിടുന്ന വരുന്നത്, ഏത് തരത്തിലുള്ള ആളാണ്, അപ്പന്റെ കയ്യിൽ നിന്ന് പ്രോപ്പർട്ടി മേടിച്ചിട്ടുണ്ടോ, അയാൾ തന്നെ ഉണ്ടാക്കിയ പ്രോപ്പർട്ടി ആണോ, എല്ലാ കഥകളും ഉണ്ട്. അപ്പനുണ്ടാക്കിയതാണെന്നാണ്, പക്ഷെ ഇതില് ഈ റോയി പറയുന്നത് ഇട്ടിവര തന്നെ ഉണ്ടാക്കിയ പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മള് ഒരു പ്രശ്നമായിട്ട് പറയുന്നത്. ഈ പിന്നെ സിനിമയുടെ അകത്തേക്ക് വരുന്നതാണ് ഞാൻ ഇതിന്റെ ഒരു ആർക്കറിയാം എന്നുള്ളത്, അത് മറ്റൊരു തരത്തിലൊരു ഒരു മെറ്റഫർ ആയിട്ട് തുടക്കം മുതലേ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ സിനിമ തീരുന്ന മൊമെന്റിലേക്ക് എത്തുമ്പോഴാണ് നേരത്തെ ഈ പറഞ്ഞതുപോലെ നമ്മൾ അങ്ങോട്ട് തിരിച്ചൊന്ന് നടന്നാൽ നമുക്ക് ഇനിയും ഹിന്റുകൾ കിട്ടും, ഇത്തരം അങ്ങനെ അത്തരം ഒരു ലെയേഴ്സ് ഉണ്ട് എന്നുള്ളതേ ഉണ്ട്. തിരിച്ചൊരു രണ്ടാമതൊരു വ്യൂയിങ്ങിൽ പടം വേറെ രീതിയിൽ കാണും. കാരണം ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നുള്ള വ്യൂയിങ്ങിൽ ഫസ്റ്റ് ഹാഫിന്റെ വ്യൂയിങ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഫസ്റ്റ് ഹാഫിൽ ഇട്ടിയവരെ വേറൊരു ക്യാരക്ടറായിട്ട് തോന്നും, കൂടുതൽ ചിരി വരുന്നുണ്ട്. രണ്ടാമത് രണ്ട ആൾക്കാർക്ക് കൂടുതൽ ചിരി വരുന്നുണ്ട്, കാരണം പെട്ടെന്ന് ഈ ഇൻഫർമേഷൻ മൺഡേൻ ആണല്ലോ ഓൾറെഡി. പിന്നെ അതിനകത്ത് കാണുന്നത് ഈ സിനിമ നിൽക്കുന്ന ഒരു ഈ വെളി എന്നുള്ള ഒരു ഐറോണിക് വ്യൂവിന്റെ ഒരു ഒരു ചിരി അതിനകത്ത് രണ്ടാമത് കാണുന്ന ആൾക്കാർക്കുണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിലാണ് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ കഥ പറച്ചിൽ എന്ന് പറയുന്നതിൽ കിട്ടുന്ന ഒരു ഹൈ. ഇതിൽ മറ്റൊരു ഡി ഒ പി ഞാൻ പറഞ്ഞതൊരു മറ്റൊരാളുടെ കാണല്ലോ. ഇപ്പം പലപ്പോഴും എനിക്ക് തോന്നുന്നത് ചില ഫിലിം മേക്കേഴ്സ് പറയും അവർ തന്നെ സിനിമ ആലോചിക്കുന്ന സമയത്ത് അയാൾ തന്നെ സിനിമാറ്റോഗ്രഫി ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതേപടി അതേ അളവിൽ എനിക്ക് കിട്ടണം എൻ്റെ കഥ പറച്ചിലിന് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞൊരു സിനിമാറ്റോഗ്രാഫർ ടേൺഡ് ഫിലിം മേക്കേഴ്സായി മാറുമ്പോൾ സംഭവിക്കുന്നത്. ഇതിൽ പിന്നെ സിനിമാറ്റോഗ്രഫി വേറൊരാളെ ഏൽപ്പിക്കുകയാണ്. സാനു ജോൺ വർഗീസ് എന്ന് പറയുന്ന ഒരാള് പൂർണ്ണമായും മറ്റൊരാളിലെ ആക്ച്വലി റെഡ്ഡി ഞാനോട് സംഭവം റെഡ്ഡി റെഡ്ഡി ഞാനും കൂടെ 10 കൊല്ലം എന്റെ കൂടെ വർക്ക് ചെയ്താ റെഡ്ഡി. അപ്പം എന്റെ കൂടെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് ഒരു ഹൈറാർക്കിക്ക് അപ്പുറം ഞാനിപ്പം കറക്റ്റായിട്ട് ആലോചിക്കുകയാണെങ്കിൽ എന്റെ വൈഫിനെക്കാട്ടിലും കൂടുതൽ എന്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള റെഡ്ഡിയാണ്. റെഡ്ഡിയുടെ കൂടെ ഞാൻ ഹാങ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾ രണ്ടും കൂടെ കണ്ടുപിടിച്ച ഒത്തിരി കാര്യങ്ങൾ, ഞങ്ങൾ രണ്ടും കൂടെ ആസ്വദിച്ച ലൈറ്റുകള് വിഷ്വലുകൾ, അങ്ങനെ ഒരു ഒരു ലോങ് ഹിസ്റ്ററി ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് തന്നെ ഒരു എനിക്ക് വേണ്ടിയ മൂഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മ്യൂസിക് ചെയ്യുന്ന പണി തന്നെ ഒരു ഒരു ലെവലിൽ ലൈറ്റിങ് ചെയ്യുന്നത്, ഈ സീനെ ഇങ്ങനെ കാണൂ എന്ന് പറയുന്ന ഒരു പോയിന്റ് ലൈറ്റിങ്ങും ചെയ്യുന്നുണ്ട്. അത് റെഡ്ഡി ഞാനുമായിട്ട് അതിൽ ആശയക്കുഴപ്പമില്ല, ഒരിടത്തും വളരെ ക്ലിയറായിട്ട് എനിക്ക് എത്തേണ്ട ഒരു വിഷ്വൽ പറഞ്ഞു കൊടുത്തത്. കാരണം റെഡ്ഡി ഈ കാര്യം എനിക്ക് വേണ്ടി വർഷങ്ങളോളം ചെയ്തിട്ടുണ്ട്. നമ്മൾ ചില സിനിമകളൊക്കെ നമ്മൾ ഹസീത്ത് ഫസീത് എന്ന് പറയുന്ന പടത്തിലൊക്കെ ഞങ്ങൾ ഏതാണ്ട് 2 യൂണിറ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവിടുത്തെ ഷൂട്ട് ചെയ്യുന്നു, റെഡി അവിടുത്തെ ലൈറ്റ് ചെയ്യുന്നു, പിന്നെ ഞാൻ അവിടെ മൂവ് ചെയ്ത് കറക്ഷനൊന്നും അധികം കാണാറില്ല. എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്ത് 2 ക്യാമറ നമ്മൾ രണ്ടുപേരും ഷൂട്ട് ചെയ്യുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി കാലമായിട്ട് വർക്ക് ചെയ്ത് ആ ഒരു കംഫർട്ട് ഉണ്ട് അതിനകത്ത്. ഈ ലൈവ് അതായത് ലൈവ് സൗണ്ട് എന്നുള്ള രീതിയിൽ കൂടിയാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. കാരണം ഇപ്പം 73 വയസ്സുള്ള ഒരാളായിട്ട് ബിജു മേനോന്റെ ക്യാരക്ടർ ഉറപ്പായും ഈ പറഞ്ഞ നമ്മളത്ര തന്നെ അങ്ങനെ ഓർഗാനിക് ആയിട്ട് പെർഫോമൻസ് വരുന്നു എന്ന് പറയുമ്പോഴും അത് വലിയൊരു റിസ്കി എലമെന്റ് ഉണ്ട് ഇത് ലൈവ് ചെയ്യുന്ന സമയത്ത്. കാരണം അതിൻ്റെ ഡയലോഗ് ഡെലിവറി, സൗണ്ട്, അതിലൊരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യണം എന്നുള്ളത്. പിന്നെ ഇപ്പുറത്ത് പാർവതി ആണെങ്കിലും അവർ സംസാരിക്കുന്ന സ്ലാങ്ങിൽ നിന്ന് വളരെ മാറിയിട്ടുള്ളൊരു സ്ലാങ്ങിലേക്കാണ് വരുന്നത്. ഷറഫ് ആണെങ്കിലും ഇതല്ലാതെ ഷറഫിൻ്റെ റിയൽ നേച്ചർ നിന്ന് ഒത്തിരി മാറിയിട്ടുള്ളൊരു ക്യാരക്ടറിലേക്കാണ് വരുന്നത്. അങ്ങനെ ഓരോ ആളുകൾക്കും മറ്റൊരു മേക്ക് ഓവർ ഉണ്ടല്ലോ. അപ്പൊ അത് ലൈവിൽ ഈ പെർഫോമൻസ് കൂടി കിട്ടുന്ന സമയത്ത് അത് കുറച്ച് എല്ലാവരും പറയുന്നത് ലൈവ് സൗണ്ടിന്റെ ഫ്ലെക്സിബിലിറ്റിയെ കുറിച്ചും അത് ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചും അത് ഉണ്ടാക്കുന്ന വലിയ സൗകര്യത്തെ കുറിച്ചും പെർഫെക്ഷനെ കുറിച്ചും ഒക്കെയാണ്. ഇതിന്റെ കാര്യത്തിൽ ഹാർഡ് വർക്ക് ഇപ്പൊ ആക്സിഡന്റിലെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തവാ എന്ന് കോട്ടയത്ത് പറയുന്നത് എന്തുവാ എന്ന്
തിരുവല്ലയ്ക്ക് അപ്പുറം ഇളാപ്പാലം കടന്നു. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്ന ഭാഷയാണ് നാട്ടിൽ. അത് നമ്മൾ ബലമായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇവൻ അങ്ങനെ സാധനം ആ കാര്യത്തിലൊക്കെ ഒരു അന്തരീക്ഷ സൃഷ്ടിയിൽ, അതായത് ടേബിളിൽ എന്തൊക്കെ വരണം, ഞാൻ പ്രൊഡക്ഷൻ ഡിസൈനിന്റെ സൈഡിൽ അടുക്കളയിൽ എങ്ങനെ ഉണ്ടായിരിക്കണം, അതായത് ഇത് നമുക്ക് പറയുന്ന ഓരോ നാടിനും ഒരു ഐഡന്റിറ്റി ഉണ്ട്. ഒരിക്കലും മതവിഭാഗങ്ങളുടെ കാര്യത്തിലേക്ക് അതൊരു ഒരു ക്രിസ്ത്യൻ ഫാമിലിക്ക് അകത്തേക്ക് വന്ന്, പ്രത്യേകിച്ച് ഈ പറയുന്ന മധ്യതിരാങ്കൂറിന്റെ ഒരു ക്രിസ്ത്യൻ ഫാമിലിക്ക് അകത്തേക്ക് വന്ന ചുറ്റുവട്ടത്തെ എവിടെ ഉണ്ടാകും, കോഴിക്കൂട് എങ്ങനെയായിരിക്കും, അതിനകത്തൊരു കുളം ഉണ്ടാവുക, ഈ പറയുന്ന ഒരു പശ്ചാത്തല സൃഷ്ടി എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനമാണല്ലോ. ബേസിക്കലി എനിക്കറിയാവുന്ന ഒരു ലോകമാണ്, രതീഷിനും ജ്യോതിഷിനും അറിയാത്ത ലോകമാണ്. രതീഷ് മലബാറുകാരനാണ്, ഈ പാലയിലെ ഒരു സിറ്റുവേഷൻ പുള്ളിക്ക് അറിയത്തില്ല. ജ്യോതിഷ് കൊല്ലംകാരനാണ്, ജ്യോതിഷിനും കൃത്യമായിട്ട് അറിയത്തില്ല സ്പേസ്, എനിക്കറിയാവുന്ന സ്പേസാണ്. പക്ഷെ ഇവർ രണ്ടുപേരും സത്യത്തിൽ വളരെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. ഇവർ രണ്ടുപേരും ചുറ്റുപാടുമുള്ള ഈ കത്തോലിക്ക കുടുംബങ്ങൾ മുഴുവൻ പോയി കണ്ടിട്ട് അതിനകത്ത് എങ്ങനെയാണ് വീടിനകത്ത് എന്തൊക്കെ സാധനങ്ങളായിരിക്കുന്നത് അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ട് ഒരു വീട് സെറ്റ് ചെയ്തിരിക്കുന്നത്, ആ വീട് ആർട്ട് ക്രിയേറ്റ് ചെയ്ത വീടാണ് കംപ്ലീറ്റ് ആയിട്ട്. ആ പടത്തിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ആർട്ട് ക്രിയേറ്റ് ചെയ്ത വീട്, അതിനകത്ത് ഒരു സാധനവും ഇല്ല നമ്മൾ പ്രൊആക്റ്റീവ് ആയിട്ട് ഡിസൈഡ് ചെയ്ത് വെക്കാത്തത്, കംപ്ലീറ്റ് ആയിട്ട്. അത് എന്റെ ഭീകരമായ ഇൻവോൾവ്മെന്റിലൊന്നും അല്ല നടന്നിരിക്കുന്നത്. അത് ഇപ്പൊ ജ്യോതിഷൊക്കെ എന്റെ കൂടെ കോൺസ്റ്റന്റ് നിന്ന ഒരു സ്റ്റോറി ടെല്ലറാണ്. ഞാൻ എഡിറ്റിലൊക്കെ ചില സമയത്ത് കാണുമ്പോൾ ചില ഡീറ്റെയിലിംഗ് കാണുന്നത്. ഇപ്പൊ ഇട്ടിയവരെ ആദ്യം ബോംബെക്ക് ഷേർലിയെ വിളിക്കുന്ന സീനിൽ നോക്കുകയാണെങ്കിൽ ആ മേശയുടെ പകുതി അയാൾ പുസ്തകങ്ങളും സാധനങ്ങളും ഒക്കെ വെച്ച് ഡൈനിങ് ടേബിൾ കുറച്ച് ജനലിൽ എടുത്ത് വെച്ച് അങ്ങനെ അടുപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ജ്യോതിഷായത്. ഇവർ വരുന്ന ആദ്യത്തെ ലഞ്ച് സീനിൽ ആ മേശയെല്ലാം ക്ലിയർ ആയി, അത് റൂമിന്റെ നടുക്കായി, അത് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ വീട്ടിൽ ഇയാളെ ഒരു പണി ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കുറേ ട്രാക്കുകൾ. ഇപ്പൊ പഴയ ഒരു കാലഘട്ടത്തിൽ വീട്ടില് ആടുണ്ട്, അങ്ങനെ അതിന് ഇത് ജ്യോതിഷന്റെ പണി, അത് എന്നെക്കാട്ടിലും അപ്പുറം ജ്യോതിഷന്റെ പണി. പശ്ചാത്തലത്തിൽ ഈ കോഴികൾ വരുന്നതാണെങ്കിൽ അത് ഒരു ഓർഗാനിക് ആയിട്ട് ആ ട്രാക്കൊക്കെ കൊണ്ടുപോവുക, ബ്ലെൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ കൂടി. ഇത് സിനിമ നടക്കുന്ന പ്രോസസ്സിൽ കൂടി ഇതിന്റെ സ്ക്രിപ്റ്റിംഗിലും ഡയലോഗിലൊക്കെ അങ്ങനെ മാറ്റങ്ങൾ സംഭവിച്ചുകൂടി ഉണ്ടാവുന്ന സിനിമയാണ്. ഒരു ഇംപ്രൊവൈസ് അധികമായിട്ടില്ല, കൂടുതൽ ടോക്കി ആയിട്ട് നിന്ന കുറെ സീനുകൾ. പിന്നെ നമ്മൾ ഒരു സീൻ നടന്ന് പറഞ്ഞ് വരുമ്പം അതിനകത്ത് വരുന്ന മാറ്റങ്ങളുണ്ട്. ടങ് ട്വിസ്റ്റർ ആയിട്ട് വരുന്ന വാക്കുകൾ പരിഹരിക്കാൻ ഡ്രാമ എന്നുള്ള രീതിയിൽ അങ്ങനെ ഇംപ്രൊവൈസ് നമ്മൾ ചുരുക്കുക ചെയ്തിട്ടുള്ളത്. ഇൻഫാക്ട് ബിജുവേട്ടൻ എന്റെ കൂടെ ഇരുന്ന് രണ്ട് സീൻ നമ്മൾ ഇരുന്ന് റീറൈറ്റ് ചെയ്ത് ചുരുക്കിയിട്ടുണ്ട്. രണ്ട് സീൻ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് കാര്യമായിട്ട്. ടോക്ക് കൂടുതലാണെന്ന് തോന്നിയ സീനുകളിൽ സട്ടിൽ വേ നിലനിർത്താൻ വേണ്ടി ഇതിലൊരു നേരത്തെ നമ്മൾ പറയല്ലോ, ഇപ്പം സിനിമ കാണുന്ന പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഒരു ഷിഫ്റ്റ്, ജോണർ ഷിഫ്റ്റ് എന്നുള്ളത് അയാളുടെ ആസ്വാദനത്തിൽ വലിയ രീതിയിൽ സംഭവിക്കുന്ന കാര്യമല്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിലാണെങ്കിലും ഇതിന്റെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ടല്ലോ. ഒരു ഒരു മൊമെന്റിൽ നിന്ന് ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ ആ ക്യാരക്ടറിൽ അതിന്റെ തുടർച്ച തന്നെ സംഭവിക്കുന്ന നിർബന്ധ സംവിധായകന് സ്വാഭാവികമായിട്ടും. ആക്ച്വലി എഴുത്ത് നടന്നിരിക്കുന്നത് ആദ്യം ഒരു കഥയുണ്ടായി. കഥ എന്ന് പറയുന്നത് ഈ പ്ലോട്ട് പോയിന്റുകളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു കഥയുണ്ടായി. പിന്നെ അതിനകത്തുനിന്ന് പ്ലോട്ട് പോയിന്റുകൾ പിക്ക് ചെയ്യപ്പെട്ടു. അത് ഞാനിപ്പം ഞാൻ കണ്ടുപിടിച്ച ഒരു പ്രോസസ്സാണ്, എനിക്ക് വർക്കായ ഒരു പ്രോസസ്സാണ് നമ്മൾ കേൾക്കാത്ത, അതുകൊണ്ട് പറയാൻ. ആ ഒരു ഏതാണ്ട് ഒരു 40 പ്ലോട്ട് പോയിന്റുകൾ. പക്ഷെ ആ പ്ലോട്ട് പോയിന്റുകൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ 8 ദിവസത്തെ എഴുത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്ലോട്ട് പോയിന്റിനെക്കാട്ടിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പിന്നെ കണ്ടിട്ടുള്ളത് ക്യാരക്ടേഴ്സിനെയാണ്. അപ്പോൾ ചില സീനുകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന എഴുത്ത് മാറി, ചില സീനുകളിൽ ഉണ്ടാകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടർ ഇങ്ങനെ ചെയ്യില്ല, അപ്പോൾ പിന്നെ ആ ലൈനിൽ നമുക്ക് എഴുതാൻ പറ്റില്ല, പിന്നെ ആ എഴുത്ത് വേറെ റൂട്ട് എടുക്കുക. അവിടുന്ന് ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് ട്രാവൽ ക്യാരക്ടറിന്റെ കൂടെ മാത്രമോ അങ്ങനെ ആ എഴുത്ത് നടന്നിരിക്കുന്നത്. ഈ റോയിയുടെ ഡിലമ വരുന്ന സമയത്ത് ആ രീതിയിലേക്ക് ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അത് ഭയങ്കര ക്രൂഷ്യലാണല്ലോ. ഇപ്പം ഞാനത് കാണുമ്പോൾ തോന്നുന്നത് ഇപ്പം റോയിയുടെ ഒരു ഡിലമ വരുമ്പോൾ രണ്ട് പ്രശ്നമുണ്ടല്ലോ. കാരണം റോയിക്ക് കൃത്യമായൊരു ഡേറ്റിൽ വലിയൊരു തുക, അതായത് ഒരു പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട്. അതിനപ്പുറത്ത് അയാൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തൊരു ഷിഫ്റ്റ് അയാളും എട്ടിയവരുടെയും കാര്യത്തിൽ നടക്കുകയാണ്. അതുവരെ അയാൾ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിൽ നിന്നൊരു മാറ്റം സംഭവിക്കുകയാണ്. പിന്നീട് അങ്ങോട്ട് അയാൾ ബിഹേവ് ചെയ്യുന്നത്
ഓഡിയൻസിന് ഏറ്റവും വിശ്വസനീയമാവണം എന്നുള്ളത്. അപ്പോൾ ഇനീഷ്യലി അയാൾ ബിഹേവ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് കൺഫ്യൂഷൻസ് വരുന്നുണ്ട്, ഇയാൾ ഈ വേണ്ടാത്ത പണിക്ക് എന്തിനാണ് പോകുന്നതെന്നൊക്കെ തോന്നുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ആളുകൾ സിനിമ കണ്ട് പരിശീലിപ്പിക്കപ്പെട്ട ആളുകളാണ്. നമ്മൾ മുൻപ് കണ്ട സിനിമ തന്നെയാണ് നമ്മൾ സ്വാധീനിക്കുക. കാരണം വെച്ചാൽ ഇത്തരം മുന്നനുഭവങ്ങൾ റിയൽ ലൈഫിൽ എല്ലാവർക്കും ഉണ്ടാവില്ലോ. ഭൂരിപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം സിനിമ ഉണ്ടാക്കുന്ന എക്സ്പീരിയൻസ് ആണ് ഓരോ സിനിമ കാണുമ്പോഴും സംഭവിക്കുന്നത്. അപ്പൊ ആ പാർട്ടിലൊക്കെ വളരെ ക്ലാരിറ്റി ഇല്ലായിരുന്നു പോയിരുന്നത്. ഞാൻ പറഞ്ഞത് അത് എഴുത്തിലുള്ള പോക്കാ, അതിനപ്പുറം അത് പോയിട്ടില്ല. കാരണം ഷൂട്ട് ചെയ്യപ്പെടുമ്പോ ഒരു മാറ്റവും സംഭവിക്കാതെ നേരത്തെ എഴുതപ്പെട്ട പോലെ തന്നെ പോകുന്നൊരു പ്രത്യേകിച്ച് എഴുതിയ പോലെ തന്നെ പോയിരിക്കുന്നത്. അതിനകത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ, ചില സീനുകളിൽ നമുക്ക് പലപ്പോഴും ആക്ടേഴ്സിന് അവരുടെ ഒരു ഒരു സ്ഥായി മീറ്റർ ഉണ്ട്. പലപ്പോഴും ആ മീറ്റർ ബ്രേക്ക് ചെയ്താൽ ആ ആക്ടർ അടുത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ പോയി, പിന്നെ അത് മെക്കാനിക്കലാണ്. അപ്പം ആ മീറ്റർ ബ്രേക്ക് ചെയ്യാതെ ഒരു സീനിൽ ഇത് എങ്ങനെ ഫിറ്റ് ചെയ്യാവും എന്നുള്ള കാര്യത്തിൽ നമ്മൾ പലപ്പോഴും റീവർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കാരണം അല്ലാതെ ആ സീൻ ഉണ്ടാവില്ല ഒരിക്കലും. ഇപ്പം നമ്മൾ ബാസിയുടെ ക്യാരക്ടർ, ബാസിയുടെ മീറ്റർ കുറച്ചുകൂടെ കോമഡി ഉള്ള ഒരു മീറ്ററാണ് അയാളുടെ സ്ഥായിഭാവം. അയാളെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ സംഭവം നടക്കത്തില്ല. പക്ഷെ ഒരു ഇമോഷണൽ സീൻ ചെയ്യിക്കുന്നിടത്ത് എവിടെ ഒരു ചേഞ്ച് ഓവർ ഉണ്ടാകുന്ന പ്രേക്ഷകർ, ഇപ്പം അവര് അവിടെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഫണ്ണായിട്ടല്ലെങ്കിൽ പോലും പ്രേക്ഷകരെ സംബന്ധിച്ചോളം അത് പെട്ടെന്ന് ഫണ്ണായി മാറുന്നുണ്ട്. ഞാൻ ഒരു ഹ്യൂമറിന്റെ മൊമെന്റ് ആയിട്ട് അവിടെ ഒരു ഷിഫ്റ്റ് സംഭവിക്കുന്നുണ്ട്. കഥ നടക്കുന്ന സമയത്ത് അതൊരു ഹ്യൂമറേ അല്ല, കുറെ റിവീൽ ചെയ്യപ്പെടുന്ന മൊമെന്റ് ആണ്. അതെ അതെ, അത് ഒരു ഒരു കണക്കിന് റിലീഫ് സീനുകളാണ്. ഇതൊരു ഇത് കുറച്ചുകൂടി സ്ലോ ബേണർ പടമാണ്. ഇത് ഇതിനകത്ത് ഓഡിയൻസിന് ബെറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റികൾ പല സ്ഥലങ്ങളിലും ഇട്ടു പോകണം. അതിന് ഒരു ഒരു മിനിറ്റ് ഇവിടെ നടക്കുന്നത് വലിയ ഇയാൾ വാറ്റിനെ പറ്റിയൊക്കെ പറയുന്നത് ഇതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല. പക്ഷെ എന്നാലും ഇയാൾക്ക് ഇനി എന്ത് സംഭവിക്കും, റോയ് എവിടെയെങ്കിലും പോകുമോ എന്ന് ചിന്തിക്കാനുള്ള ഒരു ബെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു റിലീഫ് മൂവ്മെന്റ് ആണ് ആക്ച്വലി. അങ്ങനെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിൽ അത് പടത്തിൽ ഇട്ടിട്ടുണ്ട്. ഇനി എന്ത് സംഭവിക്കാമെന്നുള്ള ഒരു ബെറ്റിങ്ങിനുള്ള ഒരു പോസിബിലിറ്റി. അതൊരു ഒരു തിയേറ്റർ വ്യൂയിങ്ങിന്റെ ഒരു സംഭവം. അത് തിയേറ്ററിൽ അത് സ്ട്രൈറ്റ് ആദ്യ ആലോചന തന്നെ തിയേറ്ററിലേക്ക് എന്നുള്ളത് തന്നെയായിരുന്നു അല്ലേ? തിയേറ്റർ ആദ്യ ആലോചന തിയേറ്ററിലേക്ക് എന്ന് ഉള്ളതല്ല. ആദ്യം ഇനീഷ്യലി നമ്മൾ ഒ ടി ടിയെ പറ്റി നമ്മൾ ആലോചിച്ചിരുന്നു. പക്ഷെ പടം ഒരു കുറച്ച് ഷൂട്ട് ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഇത് ഇത് തിയേറ്ററിൽ പോകേണ്ട പടമാണെന്ന് നമുക്ക് തോന്നിയിരുന്നു. കാരണം ഇത് എന്റെ കണക്കിൽ ടെക്നിക്കലി ചോദിക്കുകയാണെങ്കിൽ ഇനീഷ്യൽ സെറ്റിംഗ് അപ്പിന് കുറച്ച് സമയം എടുക്കുന്ന ഒരു പടമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു ഒ ടി ടി വ്യൂയിങ്ങിന്റെ ഒരു റിയാലിറ്റിക്ക് ആണോ ഏറ്റവും നല്ലത് നമുക്കറിയില്ല. എനിക്ക് ഡൗട്ട് ആണ്. കാരണം ഒ ടി ടി ഞാൻ കാണുന്നത്, ഞാൻ ഒത്തിരി പരസ്യം ചെയ്യുന്ന മനുഷ്യനുള്ള പരസ്യം കാണുന്നത് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ 150 കാര്യത്തിനിടയിൽ സൗണ്ട് ചെയ്തിട്ട് എങ്ങനെയോ കാണുന്ന ഒരു സാധനം പരസ്യം. ഒ ടി ടിയും ഒരു നിലയിൽ ക്യാപ്റ്റീവ് ഓഡിയൻസ് അല്ല, ഫ്രീ ഓഡിയൻസ് ആണ്. ഇത് പല കാര്യങ്ങളുടെ ഇടയിൽ നിർത്തി വീണ്ടും കാണുക, കഥയിലേക്ക് തിരിച്ചു വരിക, കോളിംഗ് ബെൽ അടിച്ചാൽ പോസ് ചെയ്യാവുന്ന ഓഡിയൻസ് പോയി, സംഭവം പോയി. അങ്ങനെയാണ് തിയേറ്ററിൽ വരുന്ന ക്യാപ്റ്റീവ് ഓഡിയൻസിനെ നമുക്ക് എവിടെയൊക്കെ കൂടി ട്രാവൽ ചെയ്യിപ്പിക്കാം. ഫസ്റ്റ് ഹാഫിൽ ആദ്യത്തെ അരമണിക്കൂറിലൊന്നും എഴുന്നേറ്റ് പോവില്ല. അപ്പൊ അതിനുള്ള പോസിബിലിറ്റി തിയേറ്ററിൽ സിനിമ തിയേറ്റർ സിനിമയിലുണ്ട്. കാരണം നമുക്കറിയാവുന്നതും തിയേറ്റർ സിനിമയാണ്. കാരണം ഒ ടി ടിയുടെ ഒരു വ്യൂയിങ് റിയാലിറ്റിയിൽ ഒരു നീണ്ട കഥ എങ്ങനെ പറയാമെന്ന് അത് നമ്മൾ കുറച്ചുകൂടെ പഠിക്കണം. അത് അത് സിമ്പിൾ അല്ല. അത് ഈ സിനിമ തുടങ്ങുന്നിടത്ത് തന്നെ റോയി ആദ്യം ഡ്രോപ്പ് ചെയ്യുന്ന ഒരു ഹിന്റ്, ഒരു ക്യാരക്ടറിനെ ഇത് ചെയ്യുന്നത് ഷേർലിയാണ്. ഒരുപക്ഷെ എനിക്കൊന്ന് സിനിമയിൽ ഉടനീളം എന്ന് പറയുന്നത് ഈ പറയുന്ന ഇട്ടിയവരെ പോലെ തന്നെ മറ്റൊരു ദുരൂഹമായി നിൽക്കുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഷേർലി. എനിക്കൊന്ന് ഇതിൻ്റെ ഒരു ക്ലൈമാക്സ് നമ്മളൊരു ഒരിക്കലും സ്പോയിലർ ബ്രേക്ക് ചെയ്യാൻ പറയുന്നില്ല. ഈ ക്ലൈമാക്സിലാണെങ്കിൽ പോലും നമ്മൾക്ക് ബാക്കിയാവുന്ന ചോദ്യവും ഷേർലിയെ ചുറ്റിപ്പറ്റിയാണ്. ആ ആ ഒരു ക്യാരക്ടർ എന്നുള്ള ആലോചനയിൽ ആദ്യഘട്ട ആലോചന എന്തൊക്കെയായിരുന്നു? ഒരു ഫ്രം ദ സ്ക്രാച്ച് എന്തായിരുന്നു? അതിലേക്ക് പാർവതി എങ്ങനെയാണ് പാർവതി പ്ലേസ് ചെയ്യപ്പെടുന്നത്? ഇത് ആക്ച്വലി എൻ്റെ കണക്കിന് ഞാൻ ഏറ്റവും വീക്കായിട്ട് എഴുതിയ ക്യാരക്ടറാണ് ഷേർലി. അത് പ്രൈമറിലി വരുന്നത് ഒരു പുരുഷൻ എന്നുള്ള നിലയിൽ എനിക്ക് ആക്ച്വലി ഒരു സ്ത്രീയുടെ സൈഡിൽ നിന്ന് ഒരു ഒരു എംപത്തറ്റിക് വ്യൂവിൽ ശരിക്ക് ഒരു ക്യാരക്ടറിനെ എഴുതാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ എൻ്റെ ചുറ്റിനുള്ള കുറേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീകൾ, എൻ്റെ അമ്മ, പെങ്ങള്, ഭാര്യ, എൻ്റെ വല്യമ്മ, അങ്ങനെ ഒരു ഈ ഒരു കുറേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള കുറേ സ്ത്രീ ക്യാരക്ടറുകൾ അവരെ എനിക്കറിയാം. പക്ഷേ ഈ അറിവ് എക്സ്റ്റേണലാണ്. ഈ ഇതിനെ ഒരു ഒരു ഇന്റേണലി അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ആക്ച്വലി ആ ക്യാരക്ടറിനെ വെളികൊണ്ടുവന്നിരിക്കുന്നത് പാർവതിയാണ്. പാർവതി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ ഒരു ക്യാരക്ടറിനെ ഏറ്റെടുത്തിട്ട് ഒരു പാലാക്കാരി പെണ്ണാക്കി മാറ്റുന്ന സ്ഥലത്തിൽ പാർവതിയാണ്.
പാർവതിയുടെ അടുത്ത് ഈ പടം പോകുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് പാർവതി എനിക്ക് നേരത്തെ അറിയാം, നമ്മൾ ടേക്ക് ഓഫ് വർക്ക് ചെയ്യാൻ നമ്മൾ കോണ്ടാക്ടിലുള്ള ആളാണ് പാർവതി. ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും മെസ്സേജൊക്കെ നടക്കാറുണ്ട്. അപ്പം ബിജുവായിട്ട് ആ റോള് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു അടുത്ത ജനറേഷൻ ആക്ടർക്ക് ഓപ്പോസിറ്റ് വരേണ്ടത് പാർവതി പോലെ ഒരാളാണ്. അങ്ങനെ പാർവതി ഇത് വായിക്കാമെന്ന് ചോദിച്ചു, പാർവതിക്ക് സമയമില്ല എന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ പടം ചെയ്യാനായിട്ട് സമയമില്ല. അപ്പം ഞാൻ ചോദിച്ചത്, ഞാനിങ്ങനെ എഴുതിയ ഒരു സാധനം ഒന്ന് വായിച്ചു നോക്കാം എന്ന് പറഞ്ഞാൽ, എനിക്ക് ആക്ച്വലി വലിയ പിടിയില്ലാത്തൊരു സംഭവമാണ്, ഒരു ഒരു ഒപ്പീനിയൻ പറയാനായിട്ട് വായിക്കാമെന്ന് വെച്ചാൽ. അടുത്ത ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് പുള്ളിക്കാരിക്ക് സ്ക്രിപ്റ്റ് വർക്കായി, പുള്ളിക്കാരി പറഞ്ഞത് ഇത് ഞാൻ ഇത് ഞാൻ ഡെഫിനറ്റ്ലി ചെയ്യാം. അങ്ങനെ പറഞ്ഞ് സമയം ഉണ്ടാക്കി ഇതിൽ വരികയുണ്ടായത്. ഇതിൽ തന്നെ ഇപ്പം ഷേർലിയുടെ ക്യാരക്ടർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഓരിപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ മൂന്ന് പേരാണ്, ഈ മൂന്ന് പേരെ അതിൽ റോയിയെ നമ്മൾ വിട്ട് കളഞ്ഞാൽ ഇട്ടിയവരുടെ ഒരു കാര്യത്തിൽ ഒരുപക്ഷെ ഷേർലിയാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇത് അത്രയും ഷേർലി സമാന്തരമായിട്ടുണ്ടാക്കിയ അല്ലെങ്കിൽ ഷേർലിയുടെ ആലോചന, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു മേജർ ഡിസിഷൻ എല്ലാം ഷേർലിയിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ഷേർലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായും റോയ് കംപ്ലീറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഷേർലിയാണ് ഒരു ഡിസിഷൻ്റെ കാര്യത്തിൽ. അല്ലെങ്കിൽ ഇപ്പം വൈശാഖും പിന്നെ റോയുമാണ് ആത്മാർത്ഥ സുഹൃത്തുക്കൾ. ഒരു മൊമെന്റിൽ പറയുന്നുണ്ട് ഇവർ ഏത് രീതിയിൽ വഴക്കിട്ടാലും നാളെ നമ്മളെ കുറ്റം പറയാവുന്ന രീതി. അതിൽ തന്നെ ആ ഒരു ക്യാരക്ടറിനെ വേറെ രീതിയിൽ കൃത്യമായിട്ട് അതിൻ്റെ റൂട്ട് അടക്കം ഇത് ചെയ്യാൻ വേണ്ടി ഏറ്റവും കൺവിൻസിങ് ആക്കി മാറ്റുന്നത് ഈ പറയുന്ന വൈശാഖിൻ്റെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ്. ആ ട്രാക്കൊക്കെ അത് ഏതെങ്കിലും തരത്തിൽ ഞാൻ വേറെ എന്തെങ്കിലും തരം പേഴ്സണൽ കണക്റ്റോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ കൊണ്ടുവന്നതാണ്. എനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഉണ്ട് ആക്ച്വലി ബോംബെയിൽ, വേറെ വേറെ സ്ഥലത്തു നിന്ന് കല്യാണം കഴിച്ചു. അങ്ങനെ ഈ രണ്ട് സൊസൈറ്റിയിൽ നിന്ന് രണ്ട് കൾച്ചർ വന്ന് കുടുംബം നോക്കുന്ന അങ്ങനെ അങ്ങനെ ഒത്തിരി ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. വളരെ അടുത്ത സുഹൃത്തുക്കളുണ്ട് ഒത്തിരി പേര്. അങ്ങനത്തെ അതിൽ നിന്നൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഒരു ബോംബെ റിയാലിറ്റി വരുന്നത്. ബോംബെ ഞാനൊരു 25 വർഷമായിട്ട് ഞാൻ ബോംബെയിലാണ് മോസ്റ്റ്ലി താമസിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു റിയാലിറ്റി എനിക്ക് നന്നായിട്ടറിയാം. എന്ന് പറഞ്ഞാൽ ഈ പുതുപ്പള്ളിയിലെ ഒരു റിയാലിറ്റി, കോട്ടയത്തെ ഒരു റിയാലിറ്റി അറിയാവുന്ന പോലെ തന്നെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഒരു റിയാലിറ്റി അത്. അത് അതും എൻ്റെ ലൈഫാണ്. ഞാൻ ഈ രണ്ട് ലൈഫിനും ഇടയല്ല, ഈ പടവും ഈ രണ്ട് ലൈഫിനും ഇടയല്ല. മറ്റൊരു രീതിയിൽ ഇപ്പോൾ ഓരോ മനുഷ്യർക്കും അവരുടെ ഈ സിനിമയുടെ ഒരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ ഓരോരോ ആൾക്കാരും അവരവരുടെ ലോകത്തു കൂടിയാണ്. റോയ് അയാളുടെ ലോകത്തൂടെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു ഗാദറിങ് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷനിൽ അവർ ഓരോ ആളായിട്ട് കണക്കുന്നു. റോയ്ക്കും ഇട്ടിയവർക്ക് ഇടയിലുള്ളൊരു ലോകമുണ്ട്. അവർക്ക് ഒന്നിച്ച് ചിന്തിക്കാവുന്ന, ഒന്നിച്ച് മനസ്സിലാക്കിയ ഒരു സ്പേസ് ഉണ്ട്. അതേസമയം തന്നെ ഇട്ടിയവരിക്കും ഷേർലിക്കും ഇടയിലുള്ളൊരു ലോകമുണ്ട്. അങ്ങനെ അങ്ങനെ ഞാൻ പറഞ്ഞു, ഇതിന് ഞാൻ പറഞ്ഞു അത്തരം ലെയേഴ്സിലേക്ക് കൂടി കണക്ട്. ആക്ച്വലി മ്യൂസിക് നോക്കുകയാണെങ്കിൽ ഈ പടത്തിൽ മ്യൂസിക് ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പം മനീഷ് പറഞ്ഞ ആ ട്രാക്കുകൾക്ക് മാത്രമേ ഉള്ളൂ മ്യൂസിക്. അതെ, ആ ഇമോഷണൽ ട്രാക്കുകളെ മാത്രമേ നമ്മൾ ഇത് കാണാനായിട്ട് നമ്മൾ ഓഡിയൻസിനോട് പറയുന്നുള്ളൂ. ഇത് കാണണമെന്ന് പറയുന്ന ആ പോയിന്റുകൾ മാത്രമേ ഉള്ളൂ. പ്ലോട്ട് ഓടിക്കുന്നതിന് മ്യൂസിക് ഇല്ല പടത്തിൽ സത്യത്തിൽ. ഒരുപാട് കൃത്യമായിട്ട് പ്ലോട്ട് പ്ലോട്ടിന്റെ നിലയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായ സീനുകളിലൊക്കെ ഇൻഫാക്ട് ഓടുന്നത് ആംബിയൻ സൗണ്ടില്ല. അത് സാധാരണ സിനിമയിൽ ചെയ്യുന്നതിൻ്റെ ഏതാണ്ട് ഓപ്പോസിറ്റാണ്. ഏറ്റവും ഡ്രമാറ്റിക് ആയിട്ടുള്ള സീനുകൾ ഏറ്റവും നോൺ ഡ്രമാറ്റിക് ആയിട്ട്, കാരണം ആ സീനുകൾ ബൈ റൈറ്റിംഗ് ഇൻ ദ സ്കീം ഓഫ് തിങ്സ് അതിന് റിയലി ഡ്രാമ ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് പിന്നെ ഡ്രമാറ്റിക് ആക്കാതെ അത് വളരെ നോർമലായിട്ട് വിട്ടിട്ട് എവറിഡേ മണ്ടേനകത്ത് ഒത്തിരി ഡ്രാമ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇൻഫാക്ട് എവറിഡേ മണ്ടേനിലാണ് ഡ്രാമ ഉള്ളത് റിയൽ ലൈഫിൽ. ഞാൻ ഒത്തിരി പ്രാവശ്യം കണ്ട ഒരു പടമാണ് അമേരിക്കൻ ബ്യൂട്ടി. ഒത്തിരി പ്രാവശ്യം കണ്ടെന്ന് പറഞ്ഞാൽ ഒരു 1300 പ്രാവശ്യം കണ്ടാണ്. ഒരു 2-3 മാസം കൂടും വീണ്ടും വീണ്ടും കാണും. അത് ബേസിക്കലി മാറുന്ന മനുഷ്യരുടെ കഥയാണ്. ഒരു റിലേഷൻഷിപ്പിൽ ഹസ്ബൻഡ് പണ്ട് വേറെ ഒരാളായിരുന്നു, അയാളുടെ സ്വഭാവം വേറെ ആയിരുന്നു. ഭാര്യ പണ്ട് വേറൊരു സ്വഭാവമായിരുന്നു. പിന്നെ ഇവർ രണ്ടും കൂടെയുള്ള ജീവിതത്തിൽ ഈ മാറ്റങ്ങളിലെ അഡ്ജസ്റ്റ്മെന്റുകളിലാണ് കഥ നിൽക്കുന്നത്. ലുക്ക് ക്ലോസർ എന്നുള്ളതായിരുന്നു. ഇത് ഏതാണ്ട് എനിക്ക് ഇൻഫ്ലുവൻസിൽ അവോയ്ഡ് ചെയ്യാൻ മേലാത്ത ഒരു പടമാണ് അത്, ഏതോ കണക്കില്ല. കാരണം അത് അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട്. 99 പടമാണ്. അപ്പൊ ഇത് ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ മാറുന്ന മാറ്റം നമ്മൾ മനസ്സിലാക്കി വീണ്ടും പടം കാണുകയാണെങ്കിൽ നമ്മൾ തന്നെ അതിനെ പെർസീവ് ചെയ്യുന്ന വേറെ ഇല്ല. ഒത്തിരി ഒത്തിരി ലെയറുകളുണ്ട് ആ പടത്തിനകത്ത്. എന്നാൽ ഭയങ്കര ഡെയറിംഗ് ഫോം ആണ് താനും. കാരണം ഒരു ഡെഡ് മാൻസ് നാരറ്റീവിലാണ് കഥ പറഞ്ഞു പോകുന്നത്. ഇൻ എ ഇയർ ഫ്രം നൗ ഐ വുഡ് ബി ഡെഡ്, ഓഫ് കോഴ്സ് ഐ ഡോണ്ട് നോ ദാറ്റ് യെറ്റ് എന്ന് പറഞ്ഞിട്ടാണ് കഥ പറയുന്നത് തന്നെ.
ഈ നമ്മൾ ഈ സിനിമയുടെ കാര്യത്തിൽ ഇപ്പോൾ ഈ അടുത്ത കഴിഞ്ഞ ഒരു പൊളിറ്റിക്സും അല്ലെങ്കിൽ ജെൻഡർ സ്റ്റേറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഇതിനെ ഈ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ഒക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു സാധ്യതയുണ്ടല്ലോ പുതിയ കാലത്തെ സിനിമയെ അനാലിസ് ചെയ്യുമ്പോഴൊക്കെ. ഇപ്പോൾ ഈ സിനിമയിലാണെങ്കിൽ പോലും അങ്ങനെ അതിന് വേറൊരു തരം ക്ലാരിറ്റി, അതായത് ഇപ്പം അടുക്കളയുടെ സ്പേസിലാണെങ്കിലും പുറത്താണെങ്കിലും മറ്റേ ഇപ്പം ആ പാട്ട് തന്നെ സ്പെസിഫിക് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ പലപ്പോഴും ഈ പറയുന്ന ഷെർലിയിലൂടെ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഡിസിഷൻ ആണെങ്കിലും ആ വീട് എന്ന് പറയുന്നത് ചിലപ്പോൾ നിയന്ത്രിക്കപ്പെടുന്നതോ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതോ ആ വീട് വീട് എന്ന് പറയുന്നതിൻ്റെ ഫാമിലി പലപ്പോഴും സെറ്റ് ചെയ്യപ്പെടുന്നത് അതിലൊരു ഡിസിഷൻ മേക്കറായിട്ട് അങ്ങനെ പല നിലയ്ക്കും അങ്ങനെയാണ് വരുന്നത്. പിന്നെ മറ്റൊരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര ഒരു മെയിൽ സെൻട്രിക് ആയിട്ട് നടക്കുന്ന ഒരു ഇടപാടായിട്ടാണ് വൈശാഖിൻ്റെയും ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ് ഈ പറഞ്ഞ അവർ ആ സ്റ്റെപ്പ് കയറുമ്പോൾ പോലുള്ള അവരുടെ കമ്മ്യൂണിക്കേഷനിൽ അവർക്കിടയിൽ മാത്രം കൈമാറുന്ന കമ്മ്യൂണിക്കേഷൻസ് പോലുണ്ട് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. ഇപ്പോൾ ഈ പ്രായത്തിൻ്റെയും ക്ഷീണത്തെക്കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെയുള്ളൊരു സ്പേസിൽ പോലും അതിനുള്ള പരിഹാരം ഉണ്ടാവുന്നത് ഈ പറഞ്ഞ ഷേർലിയിൽ നിന്നും വൈശാഖിൻ്റെ പാർട്ട്ണറിൽ നിന്നുമാണ് അത്തരം കമ്മ്യൂണിക്കേഷൻസ്. ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞൊരു ഒരു അത് വേറെ രീതിയിൽ ഇപ്പോൾ ഒരു ജെൻഡർ റീഡിംഗ് ഒക്കെ വരാവുന്ന രീതിയിൽ അത്തരം ലോകങ്ങൾ അത് എവിടുന്ന് കണ്ടെത്തി അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ അത് ഒട്ടും ഫോഴ്സ്ഡ് ആയിട്ടല്ലാതെ വരുന്നു ഭയങ്കര നോർമലായി വന്നതുകൊണ്ട് കണ്ടാണ് എവിടെയാണ് അത്തരം ഫൈൻഡിങ്സ്. എനിക്കടുത്ത് പരിചയമുള്ള ലോകം അത് എൻ്റെ ലോകം ഏതാണ്ട് അത് തന്നെയാണ്. സ്പെസിഫിക് ആയിട്ട് കൺവെൻഷണൽ ജെൻഡർ റൂളുകളിൽ ഇല്ലാത്ത ദാമ്പത്യ ബന്ധമാണ് എൻ്റെത്. പലപ്പോഴും അടുക്കളയിൽ ഇപ്പം ദോശ ഉണ്ടാക്കാൻ ഞാനാണ് ഭേദം, അതുകൊണ്ട് ഞാനാണ് ദോശ ഉണ്ടാക്കുന്നത്. എന്നാൽ വേറെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് വൈഫാണ് ഭേദം, അത് അതുണ്ടാക്കുന്ന വൈഫാണ്. ഒരു സ്പെസിഫിക് ആയിട്ട് റോളില്ല, രണ്ടുപേര് ഒരു പാർട്ട്ണർഷിപ്പിൽ ഒരു ഒരു കുട്ടിയായിട്ടൊരു ജീവിതം ഓടിക്കുന്നത്. അതിനപ്പുറത്ത് എന്നെ പോലുള്ള ഒത്തിരി ആൾക്കാരെ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എഴുത്തിൽ അത് വളരെ നോർമലാണ്, കാരണം നമുക്ക് അറിയാവുന്ന ഒരു വേൾഡിൽ നിന്നാണല്ലോ എഴുത്ത് വരുന്നത്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ കാണുന്ന ഒരു വേൾഡിൽ നിന്നാണ് എഴുത്ത് വരുന്നത്. അല്ലെങ്കിൽ തന്നെ നോക്കുകയാണെങ്കിൽ ട്രഡീഷണൽ ആയിട്ടുള്ള ഫാമിലി, എൻ്റെ ഫാമിലി നോക്കുകയാണെങ്കിൽ തിരിച്ച് കഴിഞ്ഞ ഒരു 50 വർഷത്തെ ഒരു അല്ലെങ്കിൽ ഒരു 45 വർഷത്തെ എനിക്ക് അറിയാവുന്ന വീട്ടിലെ ഡിസിഷൻസ് നോക്കുകയാണെങ്കിൽ എൻ്റെ അമ്മയുടെ സൈഡിൽ നിന്ന് ഡിസിഷൻസ് ആണത്. അത് സത്യത്തിൽ അത് പേട്രിയാർക്കിടയിലൂടെ ആ പേട്രിയാർക്കെ ഓടിച്ചുകൊണ്ട് തന്നെ സ്ത്രീകള് നടത്തുന്ന ആൺകാരണവർ ഉള്ളൊരു കഥയും സിനിമയും പശ്ചാത്തലമാണ്. പക്ഷെ ഈ പറയുന്ന ഷേർലിയിലൂടെയാണ് ഈ പറയുന്നത്. അല്ല, ആ കഥകൾ നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. സമ്പൂർണമായിട്ട് പേട്രിയാർക്കി ഉള്ളിൽ ജീവിക്കുന്ന സ്ത്രീകൾ നടത്തുന്ന അവര് ചിന്തിക്കുന്ന രീതികൾ, അവര് പ്രവർത്തിക്കുന്ന രീതികൾ, അതിന്റെ അതിന്റെ ഒത്തിരി കഥകൾ നമുക്കൊക്കെ അറിയാവുന്നതാണ്. നമ്മൾ പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല ഇഷ്ടം പോലെ. സാനു ജോൺ വർഗീസ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റോഗ്രാഫറുടെ ഒരു ഫിലിമോഗ്രഫിയിലേക്ക് വരികയാണെങ്കിൽ, ഇപ്പം ഞാൻ പറയുന്ന ഒരു ഫൈൻ ആർട്സ് എന്നൊക്കെ ഈ വരകളുടെ ലോകത്ത് പറയുന്നത് അപ്ലൈഡ് ആർട്ടൊക്കെ പഠിക്കുന്ന ഒരാൾക്ക് നേരെ പോകാവുന്ന ഒരു സ്പേസിൽ നിന്ന് മാറി സിനിമ എന്നുള്ളത് അതൊരു ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ. സിനിമ എന്ന് പറയുന്ന ഒരു ലോകം അവിടത്തേക്കുള്ളൊരു വഴി എങ്ങനെ സംഭവിച്ചു? അത് ഒരു കണക്കിന് യാദൃശ്യമായിരിക്കാം, പക്ഷെ ക്യാമറമാൻ ആകുന്നതിന്റെ ഇൻസ്പിറേഷൻ ഏതോ ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ, ഞാൻ തിരുവനന്തപുരത്ത് പഠിക്കുന്ന കാലത്ത് ഈ വേണു സാർ ഏതോ ഒരു 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 പടത്തിന് അവാർഡ് മേടിക്കാനായിട്ട് അപ്പം പുള്ളിയുടെ ഈ വലത്തുകൈ ഒരു സ്ലിങ്ങിലാണ്, പുള്ളിക്ക് എന്തോ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഈ കൈ ഒടിഞ്ഞിട്ട് വലത്ത് സ്ലിങ്ങിലാണ്. അപ്പം എൻ്റെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ശ്രീ കെ കരുണാകരനാണ് അവാർഡ് കൊടുക്കുന്നത്. കെ കരുണാകരൻ കൊടുക്കുന്ന അവാർഡ് പുള്ളി ഇങ്ങനെ ഇടത്തേ കൊണ്ട് മേടിച്ചിട്ട് ഒരു 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 ഡെനിം ജാക്കറ്റും വളരെ താടിയൊക്കെ വളർത്തി ഒരു ഡെനിം ജാക്കറ്റും ഒരു ഒരു ജീൻസും ഇട്ടിട്ട് പുള്ളി അതിങ്ങനെ ഇടത്തേ കൊണ്ട് മേടിച്ചിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സാധനം ഞാൻ കണ്ടത്. അത് പ്രോബ്ലി അത് ഒരു ഒരു ഇമേജ് ആയിട്ട് എൻ്റെ തലയിലുണ്ട്. അതൊരു എന്ന് പറഞ്ഞാൽ ഒരു വളരെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന, ചിന്തിക്കുന്ന, ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു 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 പ്രൊഫഷൻ്റെ ഒരു പവറിലാണല്ലോ ഇയാൾ ചെയ്യുന്നതെന്ന്. അങ്ങനെ അങ്ങനെ ഒരു സാധനം അന്ന് നമ്മുടെ തലയിൽ കയറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ സിനിമ വന്ന് വിടുന്നത് വളരെ യാദൃശ്യമായിട്ട്, അത് അതെവിടെയോ തലയിൽ കിടന്നിട്ട് നമ്മൾ ആ വഴിക്കാണ് നടന്നത്, അതുകൊണ്ടാണ് അവിടെ എത്തിയതെന്ന് നമുക്ക് വേണമെങ്കിൽ റിട്രോസ്പെക്റ്റിൽ തോന്നാവുന്നത്. പക്ഷെ യാദൃശ്യമോ ഒരു ഒരു പണി ചെയ്യുന്നുണ്ടായിരുന്നു, ആ പണി ഇതുമായിട്ട് കണക്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വേറെ സംഭവങ്ങൾ ഷൂട്ട് ചെയ്യാൻ പോയി. അങ്ങനെ അങ്ങനെ ഞാൻ ബോംബെ പോയിട്ട് ഒരു 6 വർഷം കൊണ്ട് ഞാൻ അകത്ത് പടം ചെയ്തു. അപ്പോൾ അത് ബേസിക്കലി സംഭവിക്കുന്നത് പറഞ്ഞാൽ കമ്പനി എന്ന് പറയുന്ന പടം ഷൂട്ട് ചെയ്തത് ഹേമന്ത് ചതുർവേദി. ഹേമന്ത് ചതുർവേദി എൻ്റെ സുഹൃത്താണ്. അപ്പം ഹേമന്താണ് രാം ഗോപാൽ വർമ്മയോട് ഇങ്ങനെ ഈ ചങ്ങാതി നല്ല ക്യാമറമാനാണ് ഷൂട്ട് ചെയ്യുക. അപ്പം ഞാൻ അന്ന് ചെയ്തിരുന്ന ഒരു ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, 10 മിനിറ്റുള്ളൊരു ഫിലിം നമ്മൾ സെല്ലുലോയിഡിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുള്ളിയെ കാണിച്ചിട്ട് പുള്ളി അപ്പോൾ ഏതെങ്കിലും ഒരു പടത്തിന് നമ്മൾ അപ്പോൾ അയാൾ ഒരു ഒരേ സമയം 7-8 പടമൊക്കെ ചെയ്യുന്ന കാലം അത്.
അപ്പം ഈ ഹസീനാഥി എന്ന് പറയുന്ന പടത്തിനകത്ത് ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറഞ്ഞു. അപ്പം ശ്രീറാമ് ഞാനും കൂടെ, അപ്പൊ ശ്രീറാം അന്നേ പറയുന്നുണ്ട് സി കെ മുരളീധരൻ ഫ്രീ ആയിട്ട് വരികയാണെങ്കിൽ ഞാൻ പുള്ളിയുടെ കൂടെ ഷൂട്ട് ചെയ്യും. കാരണം പുള്ളി ബാച്ച്മേറ്റ്സ് ആണ്. അപ്പൊ കറക്റ്റ് പറഞ്ഞ പോലെ തന്നെ പുള്ളി ഈ ചോട്ടി സി ലവ് സ്റ്റോറി എന്ന് പറയുന്ന പടം കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളി ഫ്രീ ആയി, അങ്ങനെ പടമില്ല. അപ്പൊ ഞാൻ എവിടെയോ യാത്ര പോയി, നീണ്ട ഒരു ഒരു മാസം എവിടെയോ യാത്ര ചെയ്യാൻ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ മേ മാധുരി ദീക്ഷിത് മന്നാ ചാത്തി എന്ന് പറയുന്ന പടം, ഫസ്റ്റ് ടൈം ഡയറക്ടർ ഞാൻ, ഫസ്റ്റ് ടൈം ഡി പി, ഫസ്റ്റ് ടൈം ഇ പി, ഫസ്റ്റ് ടൈം എല്ലാവരും കൂടി ഞങ്ങളൊരു പടം ചെയ്തു. അത് ആക്ച്വലി ഒരു 6 വർഷം കൊണ്ട് നടന്ന സംഭവം. ഞാൻ ബോംബെയിലെത്തി 6 വർഷം കൊണ്ട് ഞാൻ അകത്ത് പടം. അങ്ങനെ എങ്ങനെയോ ഞാൻ സിനിമയിൽ വന്നു പെട്ടത്. പിന്നെ നമ്മൾ എവിടെ പോയി പെട്ടാലും അതിൻ്റെ ക്രാഫ്റ്റിൻ്റെ ഡീറ്റെയിലിൽ കടക്കുകയാണെങ്കിൽ ഒരു ലൈഫ് ടൈം പഠിക്കാനുള്ള സാധനങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ അതിൻ്റെ ക്രാഫ്റ്റ് ഒരു വശത്ത്, പിന്നെ സിനിമ പഠിക്കണം. സിനിമ പഠിച്ചാൽ സിനിമയിലാണ് പല നമ്മുടെ വിഷ്വൽ പ്രോബ്ലങ്ങളുടെയും നാരേറ്റീവ് പ്രോബ്ലങ്ങളുടെയും സൊല്യൂഷൻ കിടക്കുന്നത് സിനിമയിൽ തന്നെയാണ്. അപ്പോൾ സിനിമ പഠിക്കാൻ രക്ഷയില്ല. അപ്പം ചെയ്യുന്ന ഓരോ പ്രോജക്റ്റിലും നമ്മൾ കൂടുതൽ സിനിമ പഠിക്കാൻ ശ്രമിച്ചു. വളരെ ഗ്രാജുവലായിട്ടുള്ള ഗ്രോത്ത്. കാരണം ഇതിന് ഒരു സ്റ്റേജിലും ഇതിൽ സർവജ്ഞപീഠം കയറി എന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊരു ഒരു കണ്ടിന്യൂയിങ് പ്രോസസ്സാണ്. ആ പ്രോസസ്സിൻ്റെ ഒരു രസത്തിൽ പോകുകയാണെങ്കിൽ ഇത് വളരെ എൻജോയബിൾ ആയിട്ടുള്ള ഒരു ജേണിയാണ്. ഒത്തിരി യാത്ര നടക്കുന്നുണ്ട്, ഒത്തിരി ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട്, കുറച്ചുകൂടെ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു പടം ചെയ്തപ്പോൾ നമ്മൾ സൗണ്ട് ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് സൗണ്ടിനെ പറ്റി സെൻസിറ്റിവിറ്റി ഉണ്ടാകുന്നത്. നോക്കി ഇങ്ങനെയൊക്കെയാണ് സൗണ്ടിന് ഇങ്ങനെയൊക്കെ പോസിബിലിറ്റി ഉണ്ട്, മ്യൂസിക്കിന് ഇങ്ങനെയൊക്കെയുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് ഒരു ഒരു പുതിയ പുതിയ അറിവാണ്.